السلام عليكم. الله من الشيطان الرجيم. بسم الله الرحمن الرحيم. نشهد أن محمد عبده. اللهم صل حبيبنا محمد وعلى آل وأصحاب سيدنا محمد جميع الأنبياء والمرسلين من اقتدى بهديهم إلى يوم الدين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وعملوا الصالحات لنجزينهم في الصالحين. تاغا പന്തലിടാൻ കഴിയില്ലല്ലോ. അപ്പോൾ സാധാരണ നിൽക്കുന്ന നല്ല മഴ പെയ്യേണ്ട സമയമാണ് ഇന്ന്. എന്തോ വലിയ മഴ പെയ്യാത്തത് കൊണ്ട് ഇവിടെ അൽഹംദുലില്ലാ കുറെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ അവസരമുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ തൗഫീഖ് ചെയ്ത അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. പരിശുദ്ധ റമദാനു ഷെരീഫ് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു, അള്ളാഹു തആല റമദാനിൽ നാം ചെയ്ത എല്ലാ കർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും റമദാനുകളെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിലേക്ക് കടക്കാൻ ചെയ്തിട്ടുള്ള മൂന്ന് മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ് ശവ്വാൽ മാസം. ശവ്വാൽ മാസത്തിൽ തന്നെ ഒരാൾക്ക് വേണമെങ്കിൽ ഹജ്ജിനെ ഹറാം ചെയ്യാം. നമ്മളെ ഈ കാലഘട്ടത്തിൽ ദൂരങ്ങൾ വളരെ ചുരുങ്ങി, ചെറിയ സമയം കൊണ്ട് കുണ്ടോട്ടി എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഒരു ഒരു 10 മണിക്കൂറിനിടയിൽ കഅബത്തിൻ്റെ സമീപത്തെത്താൻ കഴിയുന്ന നിലക്ക് അല്ലാഹു തആല സമയം ചുരുക്കി തന്നു. പഴയകാലത്ത് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി നടന്നു പോയവർ ഉണ്ട്. ചിലപ്പോൾ ഒന്നും രണ്ടും മാസം നടന്നിട്ടാണ് ഹജ്ജിന് എത്തിച്ചേരുന്നത്. അങ്ങനെ ഹജ്ജ് ചെയ്യുന്നവർക്ക് കൂടി ഇഹ്റാമിലായി തന്നെ പോകണമെങ്കിൽ പോകാൻ പറ്റാവുന്ന വിധം ശവ്വാൽ 1 മുതൽക്ക് തന്നെ ഹജ്ജിൻ്റെ മാസം ആരംഭിച്ചു. ഒരു വിഷയത്തിൽ നിന്ന് പിരിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ഇടണം എന്നതിൻ്റെ പുറമേ മറ്റൊരു നല്ല കാര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാം. നമ്മൾ അങ്ങനെയാണ്, നോമ്പ് കഴിയുമ്പോഴേക്ക് ഹജ്ജിൻ്റെ മാസം, ഇനി ഹജ്ജിൻ്റെ മാസം കഴിയുമ്പോഴേക്ക് മുഹറം കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് റബീഉല്ലവൽ. ഇങ്ങനെ എപ്പോഴും നമുക്ക് ദീനിയായ ചലനങ്ങളും പ്രവർത്തനങ്ങളും നടത്താനുള്ള സന്ദർഭങ്ങളായി അള്ളാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷയം, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെല്ലാം, റമദാനിൽ നിർത്തിവെച്ച സ്ഥാപനങ്ങളെല്ലാം ശവ്വാലോടുകൂടി വീണ്ടും പുനരാരംഭിക്കുകയാണ്. ദർസുകളും കോളേജുകളും മദ്രസകളും എല്ലാം പുനരാരംഭിക്കുകയാണ്. ഈ വർഷം അക്കാഡമിക് തലത്തിലും ജൂൺ മാസമാണ് ശവ്വാൽ മാസം എന്നതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളും ആരംഭിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ആമുഖമായി പറയുന്നു,
നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ മാത്രം ദീനിന്റെ വക്താക്കളായി ജീവിച്ചാൽ പോരാ. ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കും. ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്തോടെ തല ഉയർത്തി നിലനിൽക്കാൻ സാധിക്കണം. നമ്മൾ മുസ്ലിം സമുദായം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്ന സമുദായമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സമാധാന പ്രേമിയും ഏറ്റവും വലിയ സമാധാനത്തിന്റെ വക്താവുമാണ്. കദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലാ നാസ് വയകൂന റസൂലു അലൈക്കും ശഹീദാ. നിങ്ങളെ മാതൃകാ പുരുഷന്മാരായി മധ്യ നിലവാരമുള്ളവരായി തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ ആക്കാതെ നിങ്ങളെ സൗമ്യ സ്വഭാവമുള്ള മിതവാദികളായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും മാതൃകയായിട്ടാണ് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. ആ മാതൃകാ പുരുഷന്മാരായി ജീവിക്കേണ്ട നമ്മുടെ പുതിയ തലമുറ മാതൃകാ പുരുഷന്മാരായി തന്നെ ജീവിക്കണം. എല്ലാ മതത്തിൽപ്പെട്ടവർ, ഒരു മതത്തിലും പെടാത്തവർ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും നല്ല സമാധാന പ്രേമികളും ഏറ്റവും നല്ല സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹനത്തിൻ്റെയും വക്താക്കളുമായി മുസ്ലിമീങ്ങളെ അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ അനുഭവിച്ചത് കൊണ്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം സമുദായം വളരെ ഭംഗിയായി ഈ അടുത്ത കാലം വരെ വളരെ ഭംഗിയായി പ്രവർത്തിച്ചിട്ടുള്ളതും മുസ്ലിം സമുദായത്തിന് സർവ സമുദായങ്ങളുടെയും എല്ലാ പിന്തുണകളും സഹായങ്ങളും സഹകരണങ്ങളും ലഭിച്ചിട്ടുണ്ട്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, സറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മത പ്രചരണത്തിന് വേണ്ടി വന്നപ്പോൾ അവർക്കിവിടെ ഒരു എതിർപ്പും ഉണ്ടായില്ല. ഇവിടെ മുഴുവനും SSF SYS മുസ്ലിം ജമാഅത്തിന്റെയും പള്ളിക്കമ്മിറ്റികളുടെയും മദ്രസ കമ്മിറ്റികളുടെയും മറ്റ് മുസ്ലിം സംഘടനകളുടെയും വക്താക്കൾ ഉണ്ടായതുകൊണ്ടല്ല ഒരൊറ്റ മുസ്ലിമും അന്ന് ഇവിടെ ഇല്ല. പിന്നെ എങ്ങനെയാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന് അത്ഭുതകരമായ പിന്തുണ ലഭിച്ചത്? ആ പിന്തുണ ലഭിച്ചത് അവർ പ്രസംഗത്തിലും എഴുത്തിലുമല്ല, അവർ ദീൻ അവരുടെ ജീവിതത്തിൽ പ്രകടിപ്പിച്ച് ജീവിച്ചവരായി. അവരെ കാണുമ്പോൾ, അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, അവരുടെ ചലനങ്ങളും അടക്കങ്ങളും സ്വഭാവങ്ങളും കാണുമ്പോൾ ഇവർ മഹാന്മാരാണ്, ഇവരാദരിക്കപ്പെടേണ്ടവരാണ്, ഇവർ സ്വീകരിക്കപ്പെടേണ്ടവരാണ്, ഇവരുടെ സ്വഭാവം നമ്മളും പകർത്തേണ്ടതാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന വിധം സംശുദ്ധമായ ജീവിതം നയിച്ചവരായിരുന്നു ആ മഹാന്മാർ. ആ മഹാന്മാരുടെ ആ സൽസ്വഭാവം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സ്വഭാവത്തിനാണ്. ഖുർആനാണ് ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവം പഠിപ്പിച്ചത്. ഏത് എതിരാളിയെയും ഏത് ശത്രുവിനെയും സ്നേഹിച്ച് കീഴടക്കുന്ന, അവർക്ക് നന്മകൾ ചെയ്തു കൊടുത്ത് കീഴടക്കുന്ന സ്വഭാവമാണ് ഖുർആൻ പഠിപ്പിച്ചത്. വലിയ ഭാഗ്യമുള്ളവർ എന്ന് ഖുർആൻ പറഞ്ഞു. ആരെ സംബന്ധിച്ച്? ഇങ്ങോട്ട് മോശമായ നിലക്ക്, ചീത്തയായ നിലക്ക് ഇങ്ങോട്ട് പെരുമാറുന്നവരോട് അങ്ങോട്ട് നല്ല നിലക്ക് പ്രതികരിക്കുന്നവർ. നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കണം, നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കണം. അങ്ങനെ വരുമ്പോൾ കഠിന ശത്രുക്കൾ കുറ്റമിത്രങ്ങളായി മാറും എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സ്വഭാവം സർവ ജനങ്ങളോടും, അവിടെ മതവ്യത്യാസമില്ല, പാർട്ടി വ്യത്യാസമില്ല, മനുഷ്യർ
സർവ മനുഷ്യരോ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയത് കാണാം. ഏത് യഹൂദിയോടും ഏത് ക്രിസ്ത്യാനിയോടും ഏത് വിഭാഗത്തിൽപ്പെട്ടവരോടും നല്ല വാക്ക് പറയുക, നല്ലത് സംസാരിക്കുക, ജനങ്ങളോട് നല്ലത് പറയുക, അത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാലിഖുൻ നാസ ബിൽ ഖുലുഖിൽ ഹസൻ, ജനങ്ങളോട് നീ ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. അത് നമ്മുടെ സംഘടനയിൽപ്പെട്ടവർ, നമ്മുടെ മതത്തിൽപ്പെട്ടവർ, അവരോട് മാത്രം നല്ല സ്വഭാവം, അങ്ങനെയല്ല, എല്ലാവരോടും നല്ല സ്വഭാവം. അങ്ങനെ വിശാലമായ കാഴ്ചപ്പാടുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ ഒക്കെ കസേരണ്ട്, ആ ഇരിക്കുന്നവർക്കൊക്കെ ഇവിടെ ഇടയ്ക്ക് കസേര, എല്ലാവരും നേനേറ്റ് നട്ടെ, എല്ലാവരും നേനേറ്റ് നിന്നിട്ട് ഈ ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് നോക്കുക, താഴോട്ടാ നോക്കണ്ടേ, എന്റെ കസേര ഉണ്ടെങ്കിൽ ആ കസേര കയറി ഇരിക്കുക, എന്റെ ഇടതുവശത്ത് കസേര ഇല്ല എന്ന് ഉറച്ചാൽ ഇരിക്കുക, ഓരോരുത്തരും ഇരിക്കുമ്പോൾ എന്റെ ഇടതുവശത്തൊറ്റ കസേര ഇല്ലാന്ന് ഉറക്കണം, എന്നാലും ഇരിക്കാം. അങ്ങനെ എല്ലാവരും ഇങ്ങോട്ടൊക്കെ നീങ്ങിയാൽ, കസേരയൊന്നും നീക്കണ്ട, നിങ്ങൾ മാത്രം നീങ്ങുക, അങ്ങനെ നീങ്ങിയാൽ അവിടെ ഇടക്കുള്ള കസേരൊക്കെ ഫില്ല് ചെയ്ത് അതും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നേരെ തിരിച്ച് എന്റെ വലത്ത് ഒറ്റ കസേരയും ബാക്കിയില്ല എന്ന് ഉറച്ചാൽ ഇരിക്കാം. അങ്ങനെ അങ്ങനെ സൈഡിലുള്ള കസേരൊക്കെ ഫില്ല് ചെയ്യാം. മുന്നിൽ കുറെ കസേര ബാക്കിയുണ്ട്, അതുകൊണ്ട് ബേക്കിരിക്കുന്ന ആൾ മയൊന്നും കൊള്ളണ്ട, മുന്നിൽ ധാരാളം കസേര ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ധാരാളം ഒന്നുമില്ലെങ്കിലും കുറേ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരും. ഇവിടെ ഇവിടെ ഉണ്ട് കസേര, നല്ല സുഖമുള്ള കസേര. അപ്പൊ ഏറ്റവും നല്ല സ്വഭാവം, ആ സ്വഭാവം പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ സ്വഭാവം പഠിപ്പിച്ചത് ഖുർആനാണ്. ഖുലുഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. അതിൽ വളരെ പ്രശസ്തമായൊരു വ്യാഖ്യാനം, ഖുലുഖുൽ ഖുർആൻ, ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം ആയിരുന്നു, ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം. ആ ജീവിതം നയിക്കുന്ന ഒരു സമൂഹം ഖിയാമത്ത് നാൾ വരെ നമ്മുടെ രാജ്യങ്ങളിൽ പരമ്പരാഗതമായി നിലനിൽക്കും. അത് നിലനിൽക്കാൻ അറിവ് നേടിയവരാകണം. അൽഹംദുലില്ലാ, ഇവിടെ വന്നപ്പോൾ ഇഹ്യാ ഉസ്സുന്ന എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം നബിചര്യ സജീവമാക്കുന്നത് എന്നാണല്ലോ. സജീവമാക്കൽ എന്ന് പറഞ്ഞാൽ സജീവമാക്കുന്ന പ്രവർത്തനം നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ചര്യ, അത് എല്ലാവരോടും നല്ല സ്വഭാവം. ഇപ്പൊ ഹജ്ജിന് പോകുന്ന ഒരുക്കം നടക്കുന്ന സമയമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ രണ്ട് ദിവസം മുമ്പ് കുറ്റിയാടിയിൽ വെച്ച് ഹജ്ജ് ക്ലാസ് എടുത്തു. സർക്കാരിന്റെ കീഴിൽ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ശരിയായ ഡയറക്ഷൻ കിട്ടാൻ പ്രയാസമായ, അവരെ കണക്കിലെടുത്തുകൊണ്ട് എല്ലാ വർഷവും ചൊവ്വാല മാസം തുടക്കത്തിൽ ഒരു ഹജ്ജ് ക്ലാസ് എത്രയോ വർഷങ്ങളായി നടത്തി വരാം. ആ ഹജ്ജ് ക്ലാസ്സിന് വന്നവരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ക്ലാസ് കഴിഞ്ഞ് സംശയങ്ങൾ ചോദിക്കാൻ അവസരം കൊടുത്തു. അപ്പോ ഒരാളുടെ സംശയം, ഹജ്ജ് സമയത്ത് സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നതാണ്. ഞാൻ പറഞ്ഞു അത് വളരെ സിമ്പിൾ വിഷയമാണ്. മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ഹജ്ജിന് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ. മഹതിക്ക് ഹജ്ജിനിടയിൽ മെൻസസ് ഉണ്ടായി. അപ്പോൾ മഹതി കരഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് കരച്ചലിന്റെ നിമിത്തം ബോധ്യപ്പെട്ടു. നബി നിങ്ങൾ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത് ആയിഷ, നിനക്ക് മെൻസസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ, അതെ, അതിനെന്തിനാ കരയുന്നത്? അത് ഖതബല്ലാഹു അലാ ബനാതി ആദം, എല്ലാ സ്ത്രീകൾക്കും അല്ലാഹു തആല നിശ്ചയിച്ച ഒരു സംഗതി, അത് നിനക്കുള്ളതിന് നീ എന്തിനാ കരയണം? എല്ലാവർക്കും ഉള്ള അതിന് കരയേണ്ടതുണ്ട്. ആരെങ്കിലും ഒരാള് അവന്റെ മൂക്ക് ഇങ്ങനെ മുന്നോട്ട് മുന്തി മുന്നിലെ ഉന്തിയതായി പോയി വെച്ച് കരഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? നമുക്ക് മാത്രം? അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു സംഗതി, അതിനെ നീ എന്തിനു കരയണം? കരേണ്ട ഒരു വിഷയമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, നിനക്ക്
എല്ലാ കാര്യവും ചെയ്യാമല്ലോ. ഹജ്ജിന്റെ ഒരു പ്രവർത്തനവും നിനക്ക് മെൻസസ് ഉള്ളത് കൊണ്ട് ചെയ്തുകൂടാ എന്നില്ലല്ലോ. നിനക്ക് അറഫയിൽ നിൽക്കാം, മിനയിൽ പാർക്കാം, അല്ലറിയാം, മുസ്ദലിഫയിലാ പാർക്കാം, നിനക്ക് ഹജ്ജിനെ ഇഹ്റാം ചെയ്യാം, എല്ലാം ചെയ്യാമല്ലോ. ഇഹ്റാമിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഇല്ല, തവാഫ് ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റാത്തതുള്ളൂ, അത് തവാഫ്. തവാഫ് മാത്രം അല്ലേ ചെയ്യാൻ പറ്റാത്തതുള്ളൂ, അതിന് കരയേണ്ട ഒരു പ്രശ്നമില്ല, എല്ലാം ചെയ്യാലോ. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തൊരു സമാധാനം ലഭിച്ചിട്ടുണ്ടാകും മനസ്സിന്. ബേക്കിൽ നിന്ന് നനയുന്നവരുടെ മുന്നിൽ സീറ്റുണ്ട്, നനയേണ്ട ആവശ്യമില്ല. നനയുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ നല്ല സീറ്റുണ്ട് മുന്നിൽ. സുഹൃത്തുക്കളെ, മഴക്കാലത്ത് പരിപാടി വെച്ചിട്ട് ഇങ്ങനെ മഴ പെയ്താൽ വലിയ കുഴപ്പമില്ല, ആളുകൾ എത്തിയതിന്റെ ശേഷം. ഞാൻ നേരത്തെ പറഞ്ഞത് എത്തുന്നതിന് മുമ്പ് മഴ പെയ്താലാണ്. 10-40 ഏകദേശം ഒരു 40 കൊല്ലത്തോളമായി പ്രസംഗം തുടങ്ങി. അപ്പോ ഒരുപാട് അനുഭവങ്ങൾ മഴയത്തും വെയിലത്തൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം പൊതുപരിപാടി പ്രസംഗിക്കേണ്ട തീരുമാനിച്ചത്. ആ സമയത്ത് നമുക്ക് റിക്കാർഡ് വർക്ക് നടത്താം, തയ്യലിങ്ങളുടെ ദിവസം കൂടുതൽ ശ്രദ്ധിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരമാണ് നമ്മുടെ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം പറ്റുമല്ലോ, ഒന്നും പറ്റാത്തില്ലല്ലോ, തവാഫ് മാത്രമല്ലേ പറ്റാത്തതുള്ളൂ. എന്തൊരു നല്ല ശൈലിയാണ്. ഉലൂലിന്നാസി ഹുസ്ന. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാന്നറിയോ, ഹജ്ജിന് പോകാൻ വേണ്ടി ഭാര്യയും ഭർത്താവും തീരുമാനിച്ചാൽ തന്നെ അന്ന് മുതൽക്ക് ചിലപ്പോ ഭർത്താവ് പറയാൻ തുടങ്ങും, ഹജ്ജിന്റെ സമയത്ത് നിനക്ക് മെൻസസ് ഉണ്ടാവുമോ, ഞാൻ കുടുങ്ങോ, നീ കുടുങ്ങോ, ആദ്യം തന്നെ പറഞ്ഞ് പേടിപ്പിക്കല. ആ സമയത്ത് മെൻസസ് ഉണ്ടാവോ, ഹൈഡ് ഉണ്ടാവോ, എന്താ ചെയ്യ പറഞ്ഞ് പേടിപ്പിക്കലോ. അതോടുകൂടി തന്നെ ഈ സ്ത്രീകൾക്കും പേടിയോട്. അപ്പൊ പിന്നെ ചിലരെന്ത് ചെയ്യും, സുബ്ഹാനല്ലാഹ്, മെൻസസ് ആ സമയത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഗുളിക ഓടിക്കാൻ തോന്നും. അങ്ങനെ ഒരു ഗുളിക ഓടിച്ചു, ഒരു സ്ത്രീ ഗുളിക ഓടിച്ചു. ഞാൻ മിനയിൽ ഇരിക്കുമ്പോ ഒരാൾ വന്ന് മസ്ജിദിൽ വയ്ക്കുകയാണ്, മെൻസസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഗുളിക കുടിച്ചു. അതുകൊണ്ട് മെൻസസിന്റെ പീരീഡാകെ സമയമൊക്കെ തെറ്റി. സമയം തെറ്റിയിട്ട് ഇപ്പോ ഹജ്ജിന്റെ നിർബന്ധമായ ഇഫാദത്തിന്റെ തവാഫ് തവാഫ് ചെയ്യാനാണ് ശുദ്ധി ആവശ്യമുള്ളത്. ബാക്കിയുള്ളതിനൊന്നും ശുദ്ധി വേണമെന്നില്ല. ആ തവാഫ് ചെയ്യേണ്ട സമയത്താണ് ഇപ്പോ സംഗതി മെൻസസ് ഉണ്ടായത്. നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പോലെയാണെങ്കിൽ ആ മെൻസസ് ഹജ്ജ്, അത് ഹജ്ജിന്റെ അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ആ മെൻസസ് കഴിയുമായിരുന്നു. സാധാരണ പോലെ ഉണ്ടാകുകയാണ്, അത് ബന്ദാക്കി നിർത്തി ഗുളിക ഓടിച്ചിട്ട് അവസാനം വന്ന് വീണത് ഇപ്പൊ എവിടെയാണ്, പോരാൻ നോക്കുമ്പോ തവാഫ് ചെയ്യുന്ന സമയത്താണ് മെൻസസ് ഉണ്ടായത്. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് മസ്ജിദിൽ വയ്ക്കാനാണ് അയാൾ വന്നത്. അങ്ങനെയും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്ത്രീകളോട് പറഞ്ഞു, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാചകം അതെല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ്. നബി തങ്ങൾ ഒരിക്കലും നിങ്ങൾ മരുന്ന് കുടിച്ച് മെൻസസ് നിർത്തിക്കളയണം എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അതൊരു പ്രശ്നമാക്കേണ്ടതില്ല. അതുകൊണ്ടൊരു പ്രശ്നം ഇവിടെ വരാനുമില്ല. തവാഫ് മാത്രമേ അപ്പോൾ ചെയ്യാൻ പറ്റാത്തതുള്ളൂ. അത് അതിൻ്റെതായ നിയമപ്രകാരം അത് ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നല്ലാതെ വേറെ അതിനു വേണ്ടി വിഷമിക്കേണ്ടതൊന്നുമില്ല. പക്ഷേ സാധാരണ നിങ്ങൾക്ക് പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകള് സുബഹാനല്ലാഹു, ഹജ്ജിന് പോകാൻ വേണ്ടി ഒരു സ്ത്രീ ഉദ്ദേശിച്ചാൽ ഞാൻ ഹജ്ജിന് പോകുന്നത് അവളാരോടും പറഞ്ഞാൽ തന്നെ എന്താ ഇപ്പൊ ചെയ്യ, ആ സമയത്ത് മെൻസസ് ഉണ്ടേ, നീ എന്താ ആക്കുക എന്നു ബാക്കിയുള്ള പെണ്ണുങ്ങന്മാരൊക്കെ പറഞ്ഞു പേടിപ്പിക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് പിന്നെ അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടാവില്ല. സുബഹാനല്ലാഹു, നല്ല വർത്തമാനം. ഒരാൾക്ക് ഒരു ചെറിയ ഒരു അസുഖം, നട്ടലിനൊരു വേദന അല്ലേ, വേറെന്തോ ഒരു ചെറിയ വേദന, ആ വേദനയുള്ള ആള് അദ്ദേഹത്തിന് സുഖമില്ല എന്ന് കേട്ടപ്പോ കാണാൻ വേണ്ടി പോയി ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ. കാണാൻ പോയിട്ട് അയാളോട് എന്താ പറയണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം കാണാൻ പോയാൽ എന്താ പറയാറ്, പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ ദോഷം പൊറുക്കാനുള്ള കാരണമാണ്,
ദോഷം കഴുകിപ്പോകുന്ന സംഗതികളാണ്. ഇൻഷാഅല്ലാഹ് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സമാശ്വസിപ്പിക്കാറുള്ളത്. അതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗിയുടെ ശരീരത്തിൽ കൈവെച്ചുകൊണ്ട്, കൈവെക്കാൻ പറ്റുന്ന രോഗിയാവും എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീകളെ ശരീരത്ത് കൈവെച്ചുകൂടല്ലോ. അതുപോലെ തന്നെ കൈ വെക്കാൻ പറ്റാത്ത ആളുകളുടെ ശരീരത്തിൽ കൈവെക്കാൻ പറ്റില്ല. അപ്പൊ കൈവെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവരുടെ നെറ്റിയിലോ ശരീരത്തിലോ കൈയൊന്ന് വെച്ച് എന്നിട്ട് അവരോട് കൈഫ അന്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ച് സാധിക്കുമെങ്കിൽ അവരെ ഒന്ന് മന്ത്രിച്ച് ഒന്ന് മന്ത്രിച്ചു നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിക്കുന്ന രോഗ സന്ദർശനത്തിന്റെ രൂപമാണ്. ആ രോഗിക്ക് ഇതിന്റെ രോഗം അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന കൊണ്ടുള്ള മന്ത്രിച്ചു മന്ത്രിക്കാൻ ആ വാചകം അറിയില്ലെങ്കിൽ അള്ളാഹു സുഖപ്പെടുത്തട്ടെ വെച്ച മലയാളത്തിൽ പറയാലോ, അള്ളാഹു സുഖപ്പെടുത്തട്ടെ സാരല്ല അതൊക്കെ അങ്ങ് മാറിപ്പോകും ഇൻഷാഅല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് സമാശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് വരികയാണ് വേണ്ടത്. പക്ഷേ ഈ സുഖമില്ലാത്ത ആളെ കാണാൻ പോയാള് അയാളെ രോഗവിവരല്ലേ അന്വേഷിച്ചു, അപ്പൊ കുറച്ച് നട്ടല്ലേ നേരിയ വേദനയാണ്. അപ്പോ ഞാനിപ്പറഞ്ഞ നേരെ വിപരീതമായിട്ട് അയാൾ പറയാ, നട്ടല്ലിന് വേദനയാ, എന്റെ തൊട്ടപുറയിൽ ഒരാൾക്ക് ഇങ്ങനെ തന്നെയായിരുന്നു, പിന്നെ ഒരു 15 ദിവസം അയാൾ ജീവിച്ചിട്ടുള്ളൂ, ആകെ 15 ദിവസം അവിടെ അയാൾ മരിച്ചു പോയി. എന്നല്ല, ഇയാൾ രോഗം കാണാൻ വന്നില്ലെങ്കിൽ, കാണാൻ വരാതിരിക്കാൻ വേണ്ടി സിറാജുൽ നിലക്ക് നിറച്ചിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു, ജനങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യം സംസാരിച്ചൂടെ, ഇവൻ ഇങ്ങനെ ഭത്ത് കൊടുക്കാൻ പോണോ? 15 ദിവസം മുമ്പ് മറ്റേയാൾ മരിച്ചുപോയി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ഇയാളോട്. നമ്മൾ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും വേണം നല്ല സ്വഭാവം, എല്ലാ സ്ഥലത്തും വേണം നല്ല സ്വഭാവം, എല്ലാവരോടും വേണം നല്ല സ്വഭാവം. സുബ്ഹാനല്ലാഹ്. നമ്മളിനി പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു, ഉദാഹരണം പറയാം, പ്രസംഗിക്കാൻ വിളിച്ചു, നല്ല മഴ പെയ്തു, ആളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്തു, എത്രയോ ദൂരെ നിന്ന് പ്രസംഗിക്കാൻ വന്ന് സദസ്സിലാകെ 4-5 ആളുകൾ. എന്നാ ഈ മൊയ്ലിയാര് സ്വഭാവം നന്നാക്കണം. മൊയ്ലിയാരപ്പ സംഘാടകരോട് ചൂടാകാൻ പാടില്ല. ഞാൻ അന്നി തന്നെ പറഞ്ഞില്ലേ, ഡേറ്റ് തരുമ്പോ തന്നെ പറഞ്ഞില്ലേ, ഇപ്പം വേണ്ട ഒന്നും പറയരുത്. അന്നേരം ആ സംഘാടകരെ മനസ്സിങ്ങനെ വേദനിച്ചിട്ട് അവരിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവരോട് മുസ്ലിയാർ വേദന പറയാൻ വന്ന മുസ്ലിയാര് ഒരാറേഴാളുണ്ടെങ്കിൽ, ഓ 6 ആളുണ്ടല്ലോ, ഇത്രയും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഞാന്. ഏതായിരുന്നല്ലോ 7 ആൾ വന്നല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഒരാളോട് വേദന പറഞ്ഞിട്ടില്ലേ, 2 ആളോട് പറഞ്ഞിട്ടില്ലേ, ഒരു പ്രശ്നമല്ല. ആ സംഘാടകർക്ക് നല്ല മനസ്സമാധാനം കൊടുത്ത് അവരെ നിരാശരാക്കാതെ അവരുടെ മനസ്സിന്റെ മനക്കരുത്ത് നഷ്ടപ്പെടുത്താതെ ആ മുസ്ലിയാര് നല്ല വാക്ക് പറഞ്ഞു പോയാൽ ആ സംഘാടകർക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് പിന്നൊരു വേദ വെക്കുമ്പോ എന്താ ചെയ്യുക, ആരോടാ ചോദിക്കുക, മഴ പെയ്യാത്ത ദിവസം നോക്കി ഡേറ്റ് കയറണം, ആർക്കാ കഴിയുക അങ്ങനെ കൊടുക്കാൻ? അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല, അങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയില്ല. ചിലപ്പോ നല്ല വെയിലുള്ള സമയത്ത് തീരുമ്പോ മഴ പെയ്തു വരും. അപ്പൊ എവിടെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുക, ജനങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കുക, അത് വലിയ സൽക്കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കിക്കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ ഒരാൾ സന്തോഷിപ്പിച്ചാൽ ഫഖദ് സർറനി, അവൻ എന്നെ സന്തോഷിപ്പിച്ചവനാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ, അയാൾക്ക് വീടില്ല, അയാൾക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ല, അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനും കുടുംബജീവിതം നയിക്കാനും അദ്ദേഹത്തിന് സൗകര്യമില്ല. നമുക്കൊക്കെ വീടുകളുണ്ട്, അള്ളാഹു വീടില്ലാത്തവർക്കൊക്കെ വീട് എളുപ്പമാക്കി തരും. എല്ലാവർക്കും നമുക്കും അള്ളാഹു തആല അവന്റെ മഹമായ ഫളു കൊണ്ട് ഇറങ്ങിപ്പോകാതെ എന്നും താമസിക്കാൻ പറ്റുന്ന സ്വർഗത്തിൽ വീട് നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരാളെ സന്തോഷിപ്പിച്ചാൽ ഫഖദ് സർറനി, അവൻ എന്നെ സന്തോഷിപ്പിച്ചവനാ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സുന്നത്ത് നോമ്പെടുത്ത ഒരാൾ, അദ്ദേഹത്തെ ഒരാൾ വല്ലാതെ സൽക്കരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ ആ ഭക്ഷണം അദ്ദേഹം കഴിച്ചില്ലെങ്കിൽ
ആ ഭക്ഷണം ഉണ്ടാക്കിയാളെ മനസ്സ് വേദനയാവും. പടസോനെ ഒരു ബൈദോറം വരുന്ന മൊയിലാർ അല്ലെ, വേറെ എന്താ ആവശ്യത്തിന് വരുന്ന മൊയിലാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ലെന്ന്. ആ പൊരക്കാരന്റെ വിഷമം വലിയ വിഷമായി. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോ ഇയാള് കഴിക്കുന്നില്ല. എന്നാൽ അവിടെ ഒരു സുന്നത്തുണ്ട്. എന്താ സുന്നത്ത്? ആ വീട്ടുകാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോമ്പ് മുറിക്കുക. സുന്നത്തായ നോമ്പ് മുറിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. ഇപ്പൊ സുബ്ഹാനല്ലാഹ്, വലിയൊരു സൽക്കർമ്മല്ലേ സുന്നത്ത് നോമ്പ്. ആ സൽക്കർമ്മം മുറിച്ചിട്ട് ഭക്ഷണം കഴിക്കാനാ പറയുന്നത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ നോമ്പ് മുറിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിലൊരു നിയ്യത്ത് വേണം. എന്താ അവന്റെ മനസ്സിലുള്ള നിയ്യത്ത്? നല്ല ഭക്ഷണമായത് കൊണ്ട് മുറിച്ചാളെ എന്നല്ല. പിന്നെന്താ നീയത്ത്? ഈ മൂമിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കാൻ വേണ്ടി ഞാൻ നോമ്പ് മുറിക്കുന്നു. അല്ലാതെ നല്ല ബിരിയാണി ആയതുകൊണ്ട് മുറിക്കുകയാണെന്നല്ല. പിന്നെ മൂമിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കാൻ വേണ്ടി ഞാൻ നോമ്പ് മുറിക്കുന്നു എന്ന ഉദ്ദേശത്തോടെ അവൻ നോമ്പ് മുറിക്കൽ അവന് സുന്നത്ത്, അവന് പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കിക്കൊടുത്തുകൊണ്ട് ഒരാളെ സന്തോഷിപ്പിച്ചാൽ ഫഖദ് സറനീ, അവൻ എന്നെ സന്തോഷിപ്പിച്ചവനാണ്. വമൻ സറനീ ഫഖദ് സറല്ലാഹ്, എന്നെ ഒരുത്തൻ സന്തോഷിപ്പിച്ചാൽ അവൻ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചവനാണെന്ന് ആ വാക്കിന്റെ നേരെ അർത്ഥം, അതിന്റെ ഉദ്ദേശം നമുക്കറിയാം. അള്ളാഹുവിന്റെ തൃപ്തി വാങ്ങിയവനാണ്, പടച്ചവന്റെ പൊരുത്തം കിട്ടിയവനാണ്, എന്നെ സന്തോഷിപ്പിച്ചവൻ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയവനാണ്. വമൻ സറല്ലാഹ്, ഒരുത്തൻ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചാൽ അഥവാ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങിയാൽ, അദ്ഖലഹുൽ ജന്ന, അവനെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുന്നതാണ്. അള്ളാഹുവേ, ഞങ്ങൾ മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എവിടെ എത്ര വീടുകൾ SOSന്റെ കീഴിൽ എത്ര ദാറുൽ ഖൈറുകൾ നിർമ്മിച്ചു കൊടുത്തുവോ, ഞങ്ങൾ അതുപോലെ ഇവിടെ നിർമ്മിച്ച വീടടക്കം അള്ളാഹുവേ, ഞങ്ങളിൽ ആര് വീട് നിർമ്മിച്ചു കൊടുത്തുവോ, അതിനെ സഹായിച്ചുവോ, പ്രവർത്തിച്ചുവോ, അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും ഈ സ്വർഗത്തിൽ വീട് തരണേ അല്ലാഹ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. ആ ഉറങ്ങിപ്പോയ ആളെ ഒന്ന് തട്ടി വിളിച്ച, അതെന്താണെന്നറിയോ? എകുട്ടി, ആ ഉറങ്ങിപ്പോയ കുട്ടീനെ ഒന്ന് വിളിച്ചാല്, നമ്മളിപ്പോ പറഞ്ഞു വന്ന എന്താണ്? മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കലാണ്. ഒരൊറ്റ കുട്ടി ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ സസിക്കസേരമിലൊന്നും ഇരിക്കൂല എന്ന് ഉറപ്പല്ലേ? അങ്ങനെയാണ് അവർ വീട്ടിൽ തന്നെ കിടന്നുറങ്ങൂല. പിന്നെ അവർ വന്നതിനാണ് പ്രസംഗം കേൾക്കാന്. പിന്നെ ഈ ഉറക്കെന്ന് പറയുന്ന സാധനമാണെങ്കിലോ വിളിക്കാതെ വരുന്ന ഒരു സാധനമാണ്, ക്ഷണിക്കാതെ വരുന്നതാണ്. അപ്പൊ പിന്നെ എന്ത് വേണം? ആ ഉറക്കിനെ തട്ടിക്കൊടുക്കുക. നമ്മളെ ശരീരത്തിലൊരു കൊതു, കൊതുവിനാരും ക്ഷണിച്ചിട്ട് വരുന്നതല്ല. കൊതു വന്നിട്ട് നെറ്റി വീട് ഏടിയാണോ മറയില്ലാത്ത അവിടെ വന്ന് കൊതു വീഴുന്നു. ആ കൊതുവിനെ ഒരാൾ തട്ടിക്കൊടുത്താൽ അദ്ദേഹത്തിന് എന്തൊരു സന്തോഷമായിരിക്കും. അതുപോലെ ഉറങ്ങുന്നവരെ, വയലക്കുന്ന സമയത്ത് ഉറങ്ങുന്നവരെ, ദർസിൽ ക്ലാസ്സിൽ ഉറങ്ങിപ്പോകുന്ന കുട്ടികളെയൊക്കെ വിളിച്ചാൽ എന്തൊരു സന്തോഷമായിരിക്കും അവർക്ക്. അവരെ സന്തോഷിപ്പിച്ച വകയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിപ്പിക്കലാവും. അതിന്റെ വകയിൽ അള്ളാഹിനെ സന്തോഷിപ്പിച്ച് അള്ളാഹിന്റെ പൊരുത്തം കിട്ടും, സ്വർഗം കിട്ടും. അതുകൊണ്ട് ഉറങ്ങിപ്പോകുന്നവരെ, ദർസിലും അങ്ങനെ തന്നെ കുട്ടികൾ ഉറങ്ങിപ്പോകുമ്പോൾ ഉടനെ തൊട്ടടുത്തുള്ള ആളുകൾ എങ്ങനെങ്കിലും ഓനെ ഉറക്ക് തെളിച്ചാണ്. കാരണം ഒരിക്കലും ഉറങ്ങാൻ വേണ്ടി ഉസ്താദിന്റെ ക്ലാസ്സിൽ മുമ്പിലൊന്നിരിക്കൂലല്ലോ ഒരു കുട്ടി. പരസ്പരം സഹായിക്കുക, പരസ്പരം സന്തോഷിക്കുക. ഏറ്റവും നല്ല സ്വഭാവം പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം നമ്മുടെ പുതിയ തലമുറ നന്നായി പഠിക്കണം. പഠിച്ചാൽ പോരാതെ പ്രാവർത്തികമാക്കണം. അതിന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മദ്രസകൾ തുറന്ന് ആരംഭിച്ച് പ്രവർത്തനം തുടങ്ങിയ സമയമാണ്. നിങ്ങളോട് വസീയത്തായി പറയട്ടെ, മദ്രസയിൽ കൃത്യമായി കുട്ടികളെ എത്തിച്ചു കൊടുക്കണം, വളരെ കൃത്യമായി എത്തിച്ചു കൊടുക്കണം. ഇവിടെയൊക്കെ മദ്രസ തുടങ്ങി എത്ര മണിക്കാണ്? 6 മണിക്ക്. അൽഹംദുലില്ലാ, 6 മണിക്ക്. ഇപ്പോഴത്തെ 6 മണി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സൂര്യൻ ഉദിക്കുന്ന 6 മണി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് ഇരുട്ടൊക്കെ ഉണ്ടാവും.
ആറുമണിക്ക് മദ്രസ തുടങ്ങുമ്പോ 5:55 മുമ്പ് എല്ലാ കുട്ടികളും ഉസ്താദുമാരും മദ്രസയിലെത്തും. സദർ ഉസ്താദ് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എത്തിയിരിക്കണം. ഓരോറ്റ ഉസ്താദും കുട്ടികൾ വന്നതിന് ശേഷം മദ്രസയിൽ വരാൻ പാടില്ല. കുട്ടികൾ വരുന്നതിന് മുമ്പ് ഉസ്താദ് എത്തി. അങ്ങനല്ലേ നിങ്ങൾ പൈലറ്റ് പോയി പ്ലെയിനിൽ ഇറങ്ങിയത് കൊണ്ടോട്ടിയാണോ? പ്ലെയിനിൽ പോയി ഇരുന്നതിന്റെ ശേഷമാണ് ആളുകളെ ഒക്കെ കയറ്റി. പൈലറ്റ് അവസാനം വന്ന് കയറലല്ല, പൈലറ്റ് നേരത്തന്നെ വരിക. അതേസമയത്ത് ഖുതുബക്ക് വരുന്ന ഖതീബ് അദ്ദേഹം ജനങ്ങളൊക്കെ എത്തിയിട്ട് ഖുതുബ തുടങ്ങാൻ നോക്കുമ്പോഴാണ് മിമ്പറിലേക്ക് വരേണ്ടത്. അങ്ങനെയല്ല മദ്രസയിലെ ഉസ്താദ്. മദ്രസയിലെ ഉസ്താദ് പറഞ്ഞത് ഖുതുബക്ക് വരുന്ന വലിയ വലിയ ബുലൂഗായ മനുഷ്യന്മാരല്ല, ചെറിയ മക്കളാണ്. അവര് മദ്രസയിൽ രാവിലെ തന്നെ നാലാൾ എത്തിയാൽ 4 തല്ലുണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അവരെക്കാൾ മുന്നേ ഉസ്താദുമാര് മദ്രസയിലെത്തണം. ആ ഉസ്താദുമാർ നന്നായി കുട്ടികളെ പരിചരിക്കണം, കുട്ടികളെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ കുട്ടികൾ തല്ലുണ്ടാക്കി, അപ്പോ ഒന്നും മറ്റൊന്നിന്റെ തല പൊട്ടിച്ചാൽ അന്ന കുട്ടികൾ പഠനം ഉണ്ടാവില്ല, ചിലപ്പോ ഒരാഴ്ച കേൾക്കണ്ടാവില്ല എന്ന് മാത്രമല്ല നാട്ടിൽ ഭയങ്കര കുഴപ്പമുണ്ടാവും. അപ്പൊ ഉസ്താദുമാരും കുട്ടികളെക്കാൾ മുന്നേ എത്തണം. കുട്ടികളോ കുട്ടികളെത്തരുന്ന് പറഞ്ഞാൽ അത് ഉമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഉമ്മമാർ കുട്ടികളെ മദ്രസ തുടങ്ങുന്നതിന്റെ മുമ്പ് മദ്രസയിൽ എത്തിച്ചാലേ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ബോധം. ഒരു ആശുപത്രിയിൽ എന്താ മോനെ വേണ്ടത്, ഒരാശുപത്രിയില് രോഗിയെത്താതെ ചികിത്സിക്കാൻ കഴിയും എല്ലാരും കൊണ്ടും. ഞാന് എന്താ മോനെ വേണ്ടതെന്ന് ചോദിച്ചാൽ പ്രസംഗിക്കുന്ന സമയത്ത് ഒരാൾ സ്റ്റേജ് കയറിയാൽ ആളുകളൊക്കെ അയാളെ നോക്കാൻ പ്രസംഗിക്കൂല, അതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അള്ളാഹിന്റെ ദീന് എത്ര ശാസ്ത്രീയാന്നറിയോ, ഖുതുബോധന മിമ്പറിൽ ഖതീബ് മാത്രം, ഒരൊറ്റ ഒരു മനുഷ്യന്റെ ശ്രദ്ധ മാറിക്കൂല, അയാളല്ലാതെ വേറെ ആരും ശ്രദ്ധിക്കൂല, ഖതീബ് മാത്രം മിമ്പർ എത്ര ശാസ്ത്രീയാന്നറിയോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് മദ്രസയിൽ കുട്ടികളെ നേരത്തെ എത്തിക്കാതെ രോഗിയെത്താതെ ചികിത്സിക്കാൻ കഴിയൂല, രോഗിയെത്താതെ ഡോക്ടറിനെ ചികിത്സിക്കാൻ കഴിയൂ. അപ്പൊ കുട്ടികൾ കൃത്യമായി എത്തിയിരിക്കണം. കുട്ടികളെല്ലാം തിരിഞ്ഞു പോയതിന് ശേഷം ഉസ്താദുമാര് പിരിഞ്ഞു പോകണം. ചെറിയ സമയമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇൽമു പഠിക്കാൻ മദ്രസയിൽ ലഭിക്കുന്നത്. ആ സമയം പൂർണ്ണമായും കുട്ടികൾക്ക് ഇൽമു കിട്ടണം. ഞാൻ മദ്രസയിൽ അക്ഷരം പഠിച്ചു, ഖുർആൻ പഠിക്കുന്നു, ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിക്കരുത്. അരക്കണ്ട പണി ഇപ്പോൾ ഇല്ല. എന്റെ വീട്ടില് വെള്ളം കോരിക്കൊണ്ട് അടി നിറയെ നിറക്കണം. വേനൽക്കാലമാണെങ്കിൽ അവിടുന്ന് ഏകദേശം ഒരു 200 കിലോ മുമ്പിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന സമയം എന്റെ ബാപ്പക്ക് പലപ്പോഴും അമ്മയുടെ രോഗമാണ്, ശ്വാസം മുട്ടുന്ന രോഗമാണ്. അത് കൂടുതലായാൽ ഞങ്ങൾ മൂന്നാളുകളും 3 ഭാഗത്തും ഇരുന്ന് വിശറി കൊണ്ട് വീശിക്കൊടുത്ത് ഉണർത്തുകയാണ്. ഇത് ദർസും മദ്രസയും കോളേജും ഒക്കെ തുടങ്ങുന്ന സമയമായതുകൊണ്ട് ഇത് പറയേണ്ട സന്ദർഭമാണെന്ന് നിനക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾക്കതിന്റെ പുറമേ നമ്മൾക്ക് അവര് ദുആ ചെയ്യുന്നു എന്നത് മാത്രമല്ല, ഞാനിപ്പോൾ പരിമാനോദിയാൽ ആ ഓതുന്നതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കുന്നതിന്റെ പുറമേ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർക്ക് ലഭിക്കും, എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന ബാപ്പക്കും ലഭിക്കും, അതിന് കാരണമായവർക്കൊക്കെയും പ്രതിഫലം ലഭിക്കും. അപ്പോൾ അത് ഖബറിൽ വലിയ വരുമാനമാണ് കേട്ടോ. മലക്കുകളെ ജീവിക്കാൻ എന്നെ പോലുള്ളവർക്ക് കഴിയില്ലല്ലോ. അല്പം തിന്മകളൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകാം. അല്ലാഹു നമുക്കതെല്ലാം മാപ്പ് നൽകട്ടെ. എന്നാൽ അല്ലാഹു വലിയ നീതിമാനായ ഭരണാധികാരിയാണ്, വല്ലാത്ത കാരുണ്യമുള്ള ഭരണാധികാരിയാണ്. അവൻ അതേ മനുഷ്യന്റെ നന്മയും തിന്മയും ത്രാസ് വെച്ച് തൂക്കുന്നു. സുബ്ഹാനല്ലാഹ്, വെച്ചു കൊടുത്താൽ തന്നെ തൂക്കം ശരിക്ക് കമ്പ്യൂട്ടറിൽ എഴുതി കാണിക്കുന്നത് നമ്മൾ കാണാറില്ലേ? ആ നിലയ്ക്ക് ഏതിനാണ് തൂക്കമുള്ളതെന്ന് ശരിക്കും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു.
തിന്മ ഒരണുമണി തൂക്കം തിന്മ കൂടുതലുണ്ടെങ്കിലാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരണുമണി തൂക്കം നന്മയാണോ കടത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നമ്മൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരിൽ ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂലഹബ് കണ്ട് അബൂജഹൽ കണ്ട് എന്നിട്ട് അവരൊക്കെ പരാജയപ്പെട്ടു പോയി. പിന്നെ അതിനെ കാണാൻ വലിയ ആളാവും അബൂ യസീദുൽ ബിസ്സാമി. അപ്പൊ ഭരണാധികാരിയുടെ മഹാൻ പറഞ്ഞു, അബൂജഹലും അബൂലഹബും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. പിന്നെ അവരൊക്കെ നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടില്ല. നിങ്ങൾ ഖുർആൻ ഓതിയില്ലേ? അവര് നിങ്ങളിലേക്ക് നോക്കുന്നതായി നിങ്ങൾ കാണുന്നു, പക്ഷേ അവര് നിങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണലല്ല കാഴ്ച, മനസ്സുകൊണ്ട് കാണലാണ് കാഴ്ച. മനസ്സുകൊണ്ട് കണ്ടിട്ടില്ല, ഉൾക്കാഴ്ചയുണ്ടായിട്ടില്ല. അതുകൊണ്ട് അബൂജഹൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണേണ്ടത് പോലെ കണ്ടിട്ടില്ല, അബൂലഹബ് കണ്ടിട്ടില്ല. ശരിയായ ഉൾക്കാഴ്ചയോടെ കണ്ടവരൊക്കെ സഹാബികളായിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഭരണാധികാരിക്ക് വലിയ മതിപ്പായി ആ മഹാനോട്. ആ മഹാന്റെ അടുക്കൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു വസീയത്ത് പറഞ്ഞു തരണേ. അതേ ആ രാജാവ് വസീയത്തിന് പറഞ്ഞപ്പോ പറഞ്ഞു, ഹാഫിദു അലാ അർബഇൻ, നാല് കാര്യം സൂക്ഷിച്ച് ജീവിക്കണേ നിങ്ങൾ. ഒന്നാമതായി അത്തഖ്‌വാ, അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, അള്ളാഹുവിന്റെ പൊരുത്തമല്ലാതെ, ജനങ്ങളുടെ സ്വീകാര്യതയോ ജനങ്ങളെ ബഹുമാനമോ ജനങ്ങള് ഞാനൊരു നല്ലവനാണെന്ന ധാരണ വെക്കലോ, അങ്ങനത്തെ ഒന്നും റിയായിന്റെ ചിന്തയില്ലാതെ അള്ളാഹുവിന്റെ ഉത്തം മാത്രം കരുതി മനസ്സ് ക്ലിയറായ നിലക്ക് നിങ്ങൾ ഒരു നേരത്തെ നിസ്കാരം കളാക്കാതെ, നിർബന്ധമായ നോമ്പുകൾ കൈയൊഴിക്കാതെ, കൊടുക്കേണ്ട സകാത്തുകൾ കൊടുത്തു വീട്ടി, ചെയ്യേണ്ട ഹജ്ജും ഉംറയും ഒക്കെ ചെയ്ത്, കുടുംബ ബന്ധം ചേർത്ത്, അയൽവാസിക്ക് നന്മ ചെയ്ത്, പ്രായമുള്ളവരെ ബഹുമാനിച്ച്, കുട്ടികളോട് കാരുണ്യം കാണിച്ച്, ബാപ്പ ഉമ്മയെ നന്നായി പരിഗണിച്ച്, അവരെ പൊരുത്തം വാങ്ങി, മക്കളെ നന്നായി അതപ് പഠിപ്പിച്ച്, ഭാര്യമാരെ പീഡിപ്പിക്കാതെ, അവരെ സ്വർണം വാങ്ങിയിട്ട് അവരെ സന്തോഷമില്ലാതെ സ്വർണം വാങ്ങി പണയം വെക്കാതെ, അവരുടെ സ്വർണം വാങ്ങി വിറ്റ് കളയാതെ, അതേ സ്വന്തം ഭാര്യയെ ചീത്ത പറയാതെ, സ്വന്തം ഭാര്യയെ നിന്ദിക്കാതെ, സ്വന്തം മകന്റെ ഭാര്യയെ ഇൻസൾട്ട് ആക്കാതെ, സ്വന്തം മകന്റെ ഭാര്യയെ ചീത്ത പറയാതെ, ആ പെൺകുട്ടിയുടെ മനസ്സിന് വേദനയുണ്ടാക്കാതെ, സ്വന്തം മക്കളോട്, മക്കളെ ഭാര്യമാരോട്, പെൺകുട്ടികളെ ഭർത്താക്കന്മാരോട്, അങ്ങനെ കുടുംബത്തോട് മുഴുവനും നല്ല നിലയ്ക്ക് പെരുമാറി, സ്വന്തം ഭർത്താവിന്റെ ബാപ്പയെ സ്വന്തം ബാപ്പയെ പോലെ കണ്ടു, സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ കണ്ടു, സ്വന്തം മകന്റെ ഭാര്യയെ സ്വന്തം മകളെ പോലെ കണ്ടു, സ്വന്തം മകളിൽ വല്ല ന്യൂനതയും കണ്ടാൽ സൗമ്യമായി ഉപദേശിച്ച് പരിഹരിക്കലാണ് കുറ്റം പറച്ചിലില്ല. അതുപോലെ മകന്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ വല്ല തകരാറും കണ്ടാൽ കുറ്റം പറയാതെ സൗമ്യമായി സ്വന്തം മകളെ പോലെ കണ്ട് അതിന് മാപ്പ് കൊടുക്കുകയും അവരെ പിന്നീട് തിരുത്തി നന്നാക്കി എടുക്കുകയും ചെയ്യുന്ന വിധം അങ്ങനെ സ്വഭാവത്തോടെ എല്ലാവർക്കും എല്ലാവരോടും നല്ല സ്വഭാവസ്കരിക്കാത്ത മുതഅല്ലിമാകരുത്, അന്ന് സുബ്ഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കാത്ത മുതഅല്ലിമാകരുത്. ഔഫൂ ബിൽ ഉഖൂദ്, അതേ കരാറുകൾ പാലിക്കണം.
ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തൊരു മിനിറ്റ്സ് എഴുതി എല്ലാവരും ഒപ്പിട്ടു. ആ ഒപ്പിട്ട തീരുമാനമനുസരിച്ച് തന്നെ പിന്നീട് പ്രവർത്തനത്തിൽ എല്ലാവരും സഹകരിക്കണം. ഒപ്പിട്ട് പോയതിന് ശേഷം ഒന്നിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് ഒന്നോ രണ്ടും നമ്മളും തമ്മിൽ കരാറുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, കൃത്യമായി കാര്യങ്ങൾ അവനെ അനുസരിച്ച് പ്രവർത്തിക്കണം. അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കരുതുന്നുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച ജീവിത ശൈലിയിൽ നമ്മൾ മുന്നോട്ട് ചെയ്ത് പറയുകയാണ്, നിസ്കാരം ഉറക്കെ നിർവഹിക്കണേ. കാരണം നിസ്കരിക്കാതെ പിന്നെ ദീനില്ല, നിസ്കരിക്കാതെ പിന്നെ ഇസ്ലാമില്ല, നിസ്കരിക്കാതെ പിന്നെ എന്ത് മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഇന്ന ബൈനൽ അബ്ദി വശിർകി വൽ കുഫരി തർക സലാ, മുസ്ലിമായ മനുഷ്യന്റെയും അതേ മുസ്ലിമല്ലാത്ത മനുഷ്യന്റെയും ഇടയിലുള്ള ബാഹ്യമായ ഏറ്റവും വലിയ വ്യത്യാസം തന്നെ, മുസ്ലിമീങ്ങളാണോ അവർ കൃത്യമായി നിസ്കരിക്കും, അല്ലാത്തവർ നിസ്കരിക്കും. ഭക്ഷണം എല്ലാവരും കഴിക്കും, പല്ലെല്ലാവരും തേക്കും, മുഖമെല്ലാം ചില്ല. അല്ലാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ ഏതെങ്കിലും ജീവിയോട് ഞങ്ങൾ അറിയാതെ വല്ല അക്രമവും ചെയ്തു പോയെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കരുതേ അല്ലാ, നരകത്തിൽ കടത്തരുതേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. സുഹൃത്തുക്കളെ, ഒരു പശുവിനെയും ഒരാട്ടിനെയും ഒരു ജീവിയെയും പിടിച്ചു കെട്ടിയിട്ട് അതിന് കൃത്യമായി ഭക്ഷണം കൊടുക്കാതെ നമ്മൾ കല്യാണ വീട്ടിൽ പോയി സുഭിക്ഷമായി കഴിച്ചു വന്ന് കിടന്നുറങ്ങരുത് കേട്ടോ. നമ്മൾ കെട്ടിയിട്ട ആട്ടിനെ, നമ്മൾ കെട്ടിയിട്ട പശുവിനെ നന്നായി ഭക്ഷണം കൊടുക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കരുത് കേട്ടോ. സർവ സൃഷ്ടികളോടും അലിവ് വേണം, മൃഗങ്ങളോട് അലിവ് വേണം, എല്ലാ ജീവികളോടും അലിവ് വേണം. അതാണ് മഹാനായ അബുൽ ഹസൻ അലിയുൽ ഖർത്താനി തങ്ങള് വിവരിച്ചു കൊടുക്കുന്നു. വസ്ഫഖതി അലാ ഖൽഖില്ലാഹ്, സൃഷ്ടികളോട് അലിവ് വേണേ രാജാവേ, ഈ നാല് വസിയത്ത് പാലിച്ച് ജീവിച്ചോ. രാജാവ് പറഞ്ഞു, ഉദുലി എനിക്കൊന്ന് ദുആ ചെയ്തു തരണം. നിങ്ങൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ദുആക്കൽ? അല്ലാഹുമ്മ ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള എല്ലാ പുരുഷന്മാർക്കും ഈമാനുള്ള മുഴുവൻ സ്ത്രീകൾക്കും പൊറുത്തു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോ അതിൽ നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്റെ ദുആ ദിവസം കിട്ടുന്നുണ്ട്. അപ്പൊ രാജാവ് പറഞ്ഞു, അതുപോരാ, എനിക്ക് ഖാസായിട്ടൊരു ദുആവണം, പ്രത്യേകം ഒരു ദുആവണം. അപ്പൊ ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽ ആഖിബത മഹ്മൂദ് മഹ്മൂദാ, മഹ്മൂദ് രാജാവിന്റെ അവസാനം നീ സ്തുത്യർഹമായ സന്തോഷമുള്ള ആഖിബത്താക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു കൊടുത്തു. അവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയ ഒരു സമ്മാനം രാജാവിന്റെ വകയിൽ കൊടുത്തു, ഒരു വലിയ പാക്കറ്റ് സമ്മാനം കൊടുത്തു. അപ്പോൾ ശൈഖവറുകൾ ഒരു ഗോതമ്പത്തിന്റെ ഭൂമി, ആ ഭൂമി കൊണ്ട് ഉണ്ടാക്കിയ ഉണക്ക പതിരി, ആ പത്തിരിയുടെ ഒരു കഷ്ണം രാജാവിന് കൊടുത്തിട്ട് പറഞ്ഞു, തിന്നു. രാജാവ് ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു പത്തിരി തിന്നിട്ടില്ല, തിന്നാൻ ആവൂല, അങ്ങനത്തെ തിന്നും നടപ്പായിട്ടില്ല. തിന്നാൻ പറഞ്ഞു, തിന്നാൻ പറഞ്ഞു. ബഹുമാനാദരവോടെ രാജാവ് വാങ്ങി, വായിൽ കുറച്ച് ചവച്ചു, വായി തന്നെ വെച്ച് അതങ്ങ് ഇറക്കാൻ നോക്കുമ്പോ ഇറങ്ങുന്നില്ല, അങ്ങനത്തെ തിന്ന് പരിചയമില്ല, ഇറങ്ങുന്നില്ല, തൊണ്ടേ കിട്ടി. അപ്പൊ പറഞ്ഞു, കമാ അന്നക ലാ തഖദിറു അലാ മിത്ലി ഖുബ്സിൽ ഫുഖറാ, ഈ ഫുഖറാ, ഈ സാധുക്കൾ, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച ഈ മഹാന്മാരായ സൂഫിയാക്കളായ മഹാന്മാർ, അവരുടെ പത്തിരി
നിങ്ങൾക്ക് തിന്നാൻ കഴിയുന്നില്ല അല്ലേ? ഫഐദൻ അതുപോലെ ലാ അഖദിറു അലാ തസറുഫി ഫീ ഹാദിഹിൽ ബദറതി, നിങ്ങൾ എനിക്ക് തന്ന ഈ പണത്തിന്റെ സ്വർണ നാണയങ്ങളുടെ ഈ പാക്കറ്റ് ഉണ്ടല്ലോ, ഇത് കൈകാര്യം ഞാൻ എന്നെ കൊണ്ട് ഔലാദ്, കാരണം എനിക്ക് എനിക്കത് പരിചയമില്ല. ഈ പൊന്നും പണം കൊണ്ട് കളിച്ച് പരിചയമില്ല, എനിക്കത് കൊണ്ട് കൈകാര്യം ഞാൻ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങൾക്ക് ഈ പത്തിരി തിന്നാൻ കഴിയാത്ത പോലെ തന്നെയാണ് എനിക്ക് ഈ പണം. അതുകൊണ്ട് രാജാവ് ഒന്നും വിചാരിക്കരുത്, ഞാനത് നിങ്ങളെ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദുനിയാവിനെ മൂന്ന് തലാഖും ചൊല്ലിയതാ. മൂന്ന് തലാഖ് ഇല്ല പിന്നെണ്ടോ മടക്കിയെടുക്കൽ? നിങ്ങളൊന്നും വിചാരിക്കും, ഞാൻ ദുനിയാവ് തലാഖും ചൊല്ലിയതാ. ഇതാണ് കേട്ടോ ശരിയായ സൂഫി. സൂഫി വര്യന്മാര്, ഇങ്ങനെ നോട്ടീസ് കൊടുത്താ പോരാ, ശരിയായ സൂഫികളാണ്, വര്യന്മാരല്ല, ശരിയായ സൂഫി. ഞാൻ ദുനിയാവിനെ മൂന്ന് തലാഖും ചൊല്ലിയതാ. ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് വലിയ പൈസയും പണം ഉണ്ടെങ്കിൽ അയാൾ സൂഫി ആവൂലെന്ന് അങ്ങനെയും തെറ്റിദ്ധരിക്കണ്ട, അത് വേറൊരു മസ്കരയാണ്. സുലൈമാൻ നബി ഇസ്ലാം വലിയ സൂഫിയാണ്, ലോകൊട്ടാകെ അടക്കി വെച്ച രാജാവാണ്, ഏറ്റവും വലിയ പണക്കാരനുമാണ്. അങ്ങനെയുണ്ട് സൂഫികളെ കൂട്ടത്തിൽ ഒരു വിഭാഗം, അതിരിക്കട്ടെ. അവരെ മനസ്സിന്റെ ഉള്ളിൽ ദുനിയാവില്ല, അവരെ കയ്യിലുണ്ടാകാം, അവരുടെ സഞ്ചിയിലുണ്ടാകാം, പെട്ടിയിലുണ്ടാകാം, അവരെ മനസ്സിന്റെ ഉള്ളിൽ ദുനിയാവിനെ കടത്തിയിട്ടില്ല. അങ്ങനെയും ചിലരുണ്ട്, ഇരിക്കട്ടെ. എന്നിട്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലിയുൽ ഖർക്കാരി തങ്ങളോട് മഹ്മൂദ് അൽ ഗസ്നവി ആവശ്യപ്പെട്ടു, എനിക്ക് ബറക്കത്തിന് നിങ്ങൾ എന്തെങ്കിലും തരണം, എന്റെ നിങ്ങളെ ഓർമ്മക്ക് വല്ലതും തരണം. അപ്പോൾ കുപ്പായം അഴിച്ചു കൊടുത്തു. ആ കുപ്പായവും വാങ്ങിയിട്ട് അദ്ദേഹം പോയി. സുബ്ഹാനല്ലാഹ്, പോകുന്ന സമയത്ത് രാജാവിനെ യാത്രയാക്കാൻ ഈ മഹാനായ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു യാത്രയാക്കാൻ വേണ്ടി വാതിൽ വരെ ഗേറ്റ് വരെ വന്നു. അപ്പോൾ അതൊരു മര്യാദയാണ്, അതിഥികളെ യാത്രയാക്കുമ്പോ അതേ ഗേറ്റ് വരെ വരിക എന്നതൊരു മര്യാദയാണ്. ഇപ്പോഴും നമുക്കറിയാം അറബികൾ ആ മര്യാദ പാലിക്കുന്നവരാണ്. പലപ്പോഴും അവരുടെ അടുക്കൽ ജമ്മള് സമീപിച്ച് പിരിവ് വാങ്ങാനാണ്, അങ്ങോട്ട് കൊടുക്കാനല്ല. പള്ളിക്കോ മദ്രസക്കോ എന്തെങ്കിലും നല്ല കാര്യത്തിന് പിരിവ് വാങ്ങാൻ പോയിട്ട് വലിയ സംഖ്യ നമ്മളെ ഏൽപ്പിച്ചാൽ തന്നെ ആ സംഖ്യയുടെ ചെക്കും തന്നിട്ട് പണ്ഡിതന്മാർ ഇറങ്ങിപ്പോകുമ്പോ ആ അറബി വലിയ തിരക്കുള്ളവനാണെങ്കിലും ഇറങ്ങി വന്ന് വാതിൽ വരെ വന്നിട്ട് യാത്രയാക്കുന്ന പതിവ് ഇന്നും അറബികൾക്കുണ്ട് കേട്ടോ. നമ്മക്ക് മലയാളികൾക്കാണ് ബഹുമാനിച്ചൂടാത്ത സംസ്കാരമുള്ളത്. സുബ്ഹാനല്ലാഹ്, നമ്മളൊരാള് കയറി വന്ന അസ്സലാമലൈക്കും ഇരുന്നിടത്തുനിന്ന് വലൈക്കും അസ്സലാം, നമ്മൾ എഴുന്നേറ്റ് നിൽക്കൂല. അറബികൾ പണിക്കാരൻ വന്ന് സലാം പറഞ്ഞാലും എഴുന്നേൽക്കും. നമുക്ക് ആളുകളെ ബഹുമാനിച്ചുകൂടാത്തൊരു സൂക്കേടാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതേ ഈ പണ്ഡിതൻ ഇങ്ങനെ ആദരിക്കുമ്പോ രാജാവ് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടില്ലല്ലോ, നിങ്ങൾ എന്നെ ആദരിച്ചിട്ടില്ലല്ലോ. അപ്പോഴ് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് ദൂരെ ഒരു സ്ഥലത്ത് ഖൈമ കെട്ടിയിട്ട് എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായി. വരുന്ന സമയത്ത് ഇയാസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു അടിമയുണ്ടല്ലോ, ആ അടിമക്ക് നിങ്ങൾ നിങ്ങളുടെ കുപ്പായവും കിരീടവും ഒക്കെ അടിമയെ ധരിപ്പിച്ചു. നിങ്ങളൊരു സാധാരണ ഡ്രസ്സിന് ബേക്കിൽ നടന്നിട്ട് വന്നു. എന്നെ പരിശോധിക്കാൻ നിങ്ങൾ അങ്ങനെയല്ലേ വന്നത്? അദ്ദേഹം എന്നിലേക്ക് അങ്ങനെ വന്നപ്പോ നിങ്ങൾ ബേക്കിലാ വന്നത്, സാധാരണ ഡ്രസ്സിലാ വന്നത്. അതേസമയത്ത് നിങ്ങളുടെ അടിമയെ രാജകീയ വസ്ത്രധാരണയിലാ വരുത്തിയത്. അയാള് വന്ന് സലാം പറഞ്ഞ ഞാൻ സലാം ചൊല്ലി, അതേസമയം ബേക്കിന്ന് നിങ്ങൾ വന്നപ്പോ നിങ്ങളെ ഞാൻ പിടിച്ച് എന്റെ സദസ്സിൽ എന്റെ കസേരയുടെ സമീപത്തിരുത്തി നിങ്ങളുമായി നമ്മൾ സംഭാഷണം തുടങ്ങി. അപ്പൊ നിങ്ങളെ ഇങ്ങോട്ടുള്ള വരവ് കുറച്ച് ഹുങ്കിന്റെ വരവാണ്, എന്നെ പരിശോധിക്കാനുള്ള ഒരു വരവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നില്ല. നിങ്ങളെ വരവപ്പ കുറച്ച് അഹങ്കാരത്തിന്റെ വരവല്ലേ? ഇപ്പോൾ എന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ തൗബ ചെയ്തു, നിങ്ങളെ മനസ്സൊക്കെ സാലിഹീങ്ങളെ മനസ്സിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ആദരിച്ച് എഴുന്നേറ്റ് നിന്ന് വന്ന് നിങ്ങൾ ആദരിച്ച് തിരിച്ചേക്കുകയാ.
ആണ്. സുബ്ഹാനല്ലാഹ്, ഫഇന്ന അൻവാറ ശുമൂസിൽ ഫഖരി തലഅലഅത് അലൈക. ഇപ്പോൾ നിങ്ങളെ ഖൽബിൽ ഈമാനിന്റെയും തഖ്വയുടെയും മഹാന്മാരുടെയും പ്രകാശം കൊണ്ട് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ മനസ്സും അതാ വെളിച്ചമായിട്ടുണ്ട്, പ്രകാശപൂരിതമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ബഹുമാനിച്ചു. രാത്രോടുകൂടി മറുവശത്തുള്ള സൈന്യം മുഴുവനും അതാ കാറ്റില്ലവരുടെ കണ്ണ് കാണാത്ത വിധത്തിലുള്ള ഇരുട്ട് വരുന്നു. അവര് പരസ്പരം തന്നെ അതാ വാളെടുത്ത് യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്നു. ഇത് ആ മഹാനായ അബുൽ ഹസൻ അലിയുൽ ഖർത്താനി തങ്ങളുടെ കുപ്പായത്തിന്റെ ബർക്കത്താണ്. സുഹൃത്തുക്കളെ, മഹാന്മാർ അവരെന്നും മഹത്വമുള്ളവരാണ്. അവരോട് ബന്ധപ്പെട്ടതും മഹത്വമുള്ളതാണ്. ആ ഒരു സുന്നത്തു ജമാഅത്തിന്റെ ആശയം നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. ആ മഹാനായ അബുൽ ഹസൻ അലിയുൽ ഖർത്താനി തങ്ങളുടെ സംഭവം പറയുന്ന സ്ഥലത്ത് പണ്ഡിതന്മാര് പറഞ്ഞ ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. രണ്ട് സഹോദരന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, അവർക്ക് പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മാന്റെ ഖിദ്മത്ത് രണ്ടാളും ചെയ്യും. പക്ഷേ ഒരു രാത്രി ഒരാൾ ധാരാളം സുന്നത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതി ഇബാദത്തിലും മുഴുകും. അന്ന് മറ്റേ സഹോദരൻ അനുജൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ, അദ്ദേഹം ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കും. പിറ്റേ ദിവസം ഉമ്മാന്റെ ഖിദ്മത്തിന് ഒരാൾ ഉറക്കിച്ച് അന്ന് ഇന്നലെ ഉറക്കുവെച്ച ആള് ഇന്ന് ഉറക്കം വെച്ച് ഇബാദത്ത്. ഇങ്ങനെയാണ് പതിവ്. ഒരു ദിവസം ഒരാൾ ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കാൻ നിന്നു, മറ്റേ ആള് നിസ്കരിക്കാൻ നിന്നു. നിസ്കരിക്കാൻ വേണ്ടി നിന്ന അദ്ദേഹത്തിന് നിസ്കാരത്തിന് നല്ല ഹരം പിടിച്ചു. നല്ല ഹുസൂള്ള നിസ്കാരത്തിന് നല്ല ഹരം ഉണ്ടാവും. നിസ്കാരം ഏറ്റവും സന്തോഷമുള്ള കാര്യം. നമുക്ക് നിസ്കരിക്കാൻ വലിയ മടിയുണ്ടാകുന്ന നിസ്കാരത്തിൽ ഹുസൂല്ല. നിസ്കാരത്തിൽ വേറെ വലിയ സംഗതി ആലോചിച്ച് നിസ്കരിക്കാണ്. പിന്നെ എങ്ങനെയാ നിസ്കാരത്തിൽ രസം ഉണ്ടാകുക? നിസ്കാരത്തിൽ നമ്മൾ പറയുന്ന സംഗതികളുടെ അർത്ഥം ആലോചിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്, അല്ലാഹുവിനെ സ്നേഹിച്ചു എന്നുള്ള നിലക്ക് സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കി നല്ല ഭക്തിയോടുകൂടെ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന് നല്ല രസം കിട്ടും. നിസ്കാരത്തിൽ കടന്നാ പിന്നെ വേറെ ചിന്ത ഒന്നും ഉണ്ടാവില്ല. നമ്മളങ്ങനല്ല, നമ്മള് നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ ഉടനെ ശൈത്താൻ ചിന്തിപ്പിച്ചു, കുപ്പായം ചുളിഞ്ഞിട്ടുണ്ട്, മുന്നിൽ പിടിച്ചൊന്ന് താത്തി, ബാക്കിൽ പിടിച്ചൊന്ന് താത്തി, നിസ്കാരം പാത്ത്. സുബ്ഹാനല്ലാഹ്. മുസ്ലിയാരാണെങ്കിൽ ഇളത് മനസ്സിൽ തോന്നി താടി ശരിയായിട്ടില്ല, മെല്ലെ. എല്ലാ മുസ്ലിയാർക്കൊണ്ടും അല്ല, എല്ലാ മുമ്പിനികൾക്കൊണ്ടല്ല കേട്ടോ, എന്നെ പോലെ തന്നെ കൊണ്ട് പറയാം. ശൈത്താൻ ഇങ്ങനെ നമ്മളെ പിന്നാലെ അടക്കണം. സുബ്ഹാനല്ലാഹ്. വേറെ ചില സമയം അല്ലാഹു ലിമൻ ഹമിദ, പിന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം റോക്കിന്റെ പെൻഡൽ പോലെ കൈ ഇങ്ങനെ ആട്ടി നിസ്കാരം പാത്ത്. അടക്കത്തോടെ ഒതുക്കത്തോടെ ഭക്തിയോടെ നിസ്കരിക്കണം. ചില കുട്ടികള് നിസ്കരിക്കാൻ പോയി നിന്നാ തന്നെ നിന്നെടുത്തൊന്ന് വികൃതി, തൊട്ടടുത്തുള്ളവന്റെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തു. കാണിപ്പ് ഉസ്താദ് കാണൂല, ഒരു ചവിട്ട്. വേറെ മഹാവികൃതികള് സുജു ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു, മറ്റൊന്ന് സുജുവിൽ ഇടങ്ങാറാൻ വേണ്ടി. ഇങ്ങനത്തെ ഒക്കെയുള്ള നിസ്കാരം നിസ്കരിച്ച എവിടുന്ന കൊച്ചുണ്ടാവുക? എവിടുന്ന നിസ്കാരത്തിൽ രസമുണ്ടാവുക? നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച്, പൂർണ്ണമായി അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച്. ഖുർറത്തു ഐനീ ഫിസ് സലാഹ്, നിസ്കാരത്തിലാണ് എന്റെ മുഴുവൻ സന്തോഷം എന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അതാ നിസ്കാരം. അപ്പൊ അദ്ദേഹത്തിന് നിസ്കാരത്തിൽ ഹരം പിടിച്ചു. അപ്പൊ അദ്ദേഹം സഹോദരനോട് പറഞ്ഞു, ഇന്ന് രാത്രി കൂടി എനിക്ക് നിസ്കരിക്കാനും ഇബാദത്തിനും സമയം തരണം. നിങ്ങൾ ഇന്നും കൂടി ഉമ്മാനെ നോക്കണം. ഇൻഷാല്ലാ പകരം ഞാൻ വേറൊരു ദിവസം ഉമ്മാനെ നോക്കൂ, നിങ്ങൾക്ക് അവസരം തരും. അപ്പൊ സഹോദരൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഇന്ന് ഞാനും ഇന്നും കൂടി ആ ഉമ്മാനെ ദൈവത്തിൽ ഞാൻ നിൽക്കും, നിങ്ങൾ ഇബാദത്ത് എടുത്തോളി. പറഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, സുന്നത്തായ ഇബാദത്തുകൾ പറഞ്ഞെല്ലാ ദിവസവും എടുക്കണം. അങ്ങനെ ഇദ്ദേഹം ഇബാദത്തിൽ മുഴുകി. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ആ സുജൂദിൽ വെച്ച് ഒരു ഉറക്കം, ഒരു തൂങ്ങി ഉറക്കം. സുജൂദ് ഉറക്കില്ല അദ്ദേഹം കേൾക്കുകയാണ്, ഇന്നല്ലാഹു തആല ഖദ് ഗഫറ ലി അഖീക,
ഈ സുജൂദിലും നിസ്കാരത്തിലും ഹരം പിടിച്ച് ഇബാദത്ത് എടുക്കുന്നാക്ക് മനസ്സിന് അതാ വലിയ സന്തോഷത്തിന് ഇബാദത്ത് ചെയ്യുന്ന ഈ മഹാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം കേൾക്കുകയാണ് ഉറക്കിൽ, ചെറിയൊരു ഉറക്ക്, ആ ഉറക്കിൽ ഇങ്ങനെ കേൾക്കുകയാണ് ഒരാൾ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ സഹോദരന് അല്ല പുറത്തു കൊടുത്തിരിക്കുന്നു നിശ്ചയം. നിങ്ങളുടെ സഹോദരന് അല്ല പുറത്തു കൊടുത്തിരിക്കുന്നു നിശ്ചയം. ആ സഹോദരന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്കും അല്ല പുറത്തു തന്നിരിക്കുന്നു. അപ്പൊ മൂപ്പരങ്ങി ചോദിച്ചു പോയി, ആ റബ്ബി എന്റെ റബ്ബേ, അമ്മാ അനഫി ഇബാദത്തിക, ഞാൻ നിന്റെ ഇബാദത്തിലാ, അദ്ദേഹം ഉമ്മാന്റെ ഖിദ്മത്തിലാണ്, ഉമ്മാന്റെ ഖിദ്മത്തിലുള്ള അയാൾക്ക് പുറത്തു കൊടുത്തിട്ട് അതിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് പുറത്തു തന്നു എന്നല്ലേ പറയുന്നത്. ഞാൻ നിനക്കല്ലേ ഇബാദത്ത് എടുക്കുന്നത്, എന്റെ ഇബാദത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്ന സഹോദരന് പുറത്തു കൊടുത്തു എന്നല്ലേ പറയേണ്ടത്, അങ്ങനെയല്ലേ കേൾക്കേണ്ടത്. അപ്പോഴാ പറയുന്ന അങ്ങനെ തന്നെയാണ്, അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് പുറത്തു തന്നു. കാരണം എന്താണെന്നറിയോ, വലാക്കിൻ അന്ത ഫീ ഖിദ്മതി മൻ ഹുവ മുസ്തഗ്നിൻ അൻ ഖിദ്മതിക, നീ അല്ലാഹുവിന്റെ ഖിദ്മത്തിലാണ് അല്ലേ, അല്ലാഹുവിന്റെ ഇബാദത്തിലാണ് അല്ലേ, ഞാൻ നിനക്കൊന്ന് കേൾക്കണോ, നിന്റെ ഇബാദത്ത് അല്ലാഹുക്ക് ആവശ്യമില്ല. നീ കുറെ സുജൂദ് ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന് അതിന്റെ ആവശ്യമില്ല. നിന്റെ ആവശ്യത്തിന് വേണ്ടി, നിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നീ അല്ലാഹുക്ക് ഖിദ്മത്ത് എടുക്കുന്നത്. അതേ സമയത്ത് വഹുവ ഫീ ഖിദ്മതി മൻ ഹിയ മുഹ്താജുൻ ഇലൽ ഖിദ്മാ, നീ നിന്റെ സഹോദരൻ ഉമ്മാക്കല്ലേ ഖിദ്മത്ത് എടുക്കുന്നത്, ഉമ്മാക്ക് ഖിദ്മത്ത് ആവശ്യമുള്ള പെണ്ണാണ്, ആവശ്യം ഖിദ്മത്ത് ആവശ്യമുള്ളവർക്കാണ്. നിങ്ങളുടെ അതാ നിങ്ങളെ സഹോദരന്റെ ഖിദ്മത്ത്, നിങ്ങളുടെ ഖിദ്മത്ത് ആവശ്യമില്ലാത്ത റബ്ബിനുള്ള ഖിദ്മത്താണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖിദ്മത്തിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ഖിദ്മത്ത് കബൂൽ ചെയ്യുകയാണ്. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്നറിയോ, സുഹൃത്തുക്കളെ ഇബാദത്തിന്റെ മഹത്വം കുറക്കാനല്ല, മറിച്ച് സേവനം എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ സേവനം ചെയ്യുന്നവരാകണം നമ്മൾ. ബാപ്പ ഉമ്മാക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യാതെ ഒരു മനുഷ്യൻ ഹജ്ജിനോ ഉംറക്കോ മറ്റെന്തെങ്കിലും സൽകർമ്മത്തിനോ SSFന്റെ പ്രവർത്തകനാണ്, SOSന്റെ പ്രവർത്തകനാണ്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, സ്വന്തം ബാപ്പക്ക് തീരെ വയ്യ, ആ ബാപ്പയെ കുളിപ്പിക്കാതെ, ബാപ്പയെ വൃത്തിയിൽ സൂക്ഷിക്കാതെ, ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കാതെ നമ്മൾ കൊടിയും പിടിച്ച് പോയാ അല്ലാഹുവിന്റെ അടുക്കൽ ഫലം കിട്ടൂല കേട്ടോ. അതിനർത്ഥം കൊടി പിടിക്കണ്ട എന്നല്ല, ഖിദ്മത്ത് ആവശ്യമുള്ളത് കൊടി പിടിക്കാൻ വേറെയും 100 ആളുകളുണ്ട്. എന്റെ ഉമ്മാനെ നോക്കാൻ ഞാനേ ഉണ്ടാവുള്ളൂ, എന്റെ ബാപ്പാനെ നോക്കാൻ ഞാനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അപ്പോൾ തൽക്കാലം ഉമ്മാക്ക് ആവശ്യമുണ്ടോ, ഇപ്പോൾ ഞാൻ അവിടെ പോകുന്നില്ല, ഉമ്മാന്റെ ഖിദ്മത്തും കഴിഞ്ഞിട്ട് പോകും ഞാൻ ആ പരിപാടിക്ക്, ബാപ്പാന്റെ ഖിദ്മത്ത് കഴിഞ്ഞിട്ട് പോകും ഞാൻ ആ പരിപാടിക്ക്. ഈ നിലയ്ക്ക് ചിന്തിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഇതുപോലെ വേറെ ചിലരുണ്ട്, അവരധാരണ എന്താണ്, നമ്മൾ കൊടിയൊന്നും പിടിക്കൂല, സംഘടനാ പ്രവർത്തനമൊന്നും നടത്തൂല, നമ്മളിങ്ങനെ ഇരുന്ന് ദിക്ര ചൊല്ലലാണ്, ഇബാദത്ത് എടുക്കലാണ്, അത് മതിയോ സുഹൃത്തുക്കളെ? തൊട്ടടുത്ത് വീടില്ലാത്തവര് വീട് നിർമ്മിച്ചു കൊടുക്കൽ ഒരു ഖിദ്മത്തല്ലേ, ആവശ്യമുള്ളവന്റെ ഖിദ്മത്തല്ലേ, വീട് വേണ്ടവന് വീട് വെച്ച് കൊടുക്കണ്ടേ, അത് നമ്മളെ സംഘടനയിലൂടെയല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ സാന്ത്വനം, ആവശ്യമുള്ളവന് സാന്ത്വന പ്രവർത്തനം നടത്തണ്ടേ, അത് നമുക്ക് സംഘടനയിലൂടെയല്ലേ ചെയ്യാൻ കഴിയുക. പാവപ്പെട്ടവരെ സഹായിക്കണ്ടേ, അത് സംഘടനയിലൂടെയല്ലേ പ്രവർത്തിക്കാൻ കഴിയുക. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ചെറിയ ചരിത്രം ഇവിടെ പറഞ്ഞു, ഈ ചരിത്രം കിതാബ് നോക്കി ഞാൻ മനസ്സിലാക്കി, ആ കിതാബ് എനിക്ക് എവിടുന്ന് കിട്ടി, അത് നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാര് മുഖേന കിട്ടി. ആ കിതാബ് നോക്കാൻ വേണ്ടി ഞാൻ സമയം ചെലവഴിച്ച് എന്റെ കാർ
കാറിലാണെങ്കിൽ ആ കാർ എനിക്ക് എവിടുന്ന് കിട്ടി? നമ്മുടെ സംഘടനാ പ്രവർത്തകർ മുഖേന കിട്ടി. ആ സംഘടനാ പ്രവർത്തകർ മുഖേന കിട്ടിയ അറിവ് അത് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് എങ്ങനെ അവസരം കിട്ടി? ഈ സ്റ്റേജ് നമ്മുടെ സംഘടനാ പ്രവർത്തകരുണ്ടാക്കി, ഈ സദസ്യരെ സംഘടനാ പ്രവർത്തകർ സംഘടിപ്പിച്ചു. ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഇൽമ് പറയാൻ എനിക്ക് വേദി കിട്ടുമോ? എനിക്ക് സാധിക്കുമോ? വാസ്തവത്തിൽ സ്വാഗതം പറയേണ്ടത് സംഘാടകർക്കാണ്, നന്ദി പറയേണ്ടത് സംഘാടകർക്കാണ്, അതിന് സഹായിച്ചവർക്കാണ് സ്വാഗതം പറയേണ്ടത്, നന്ദി പറയേണ്ടത്. ഈ പ്രസംഗിക്കുന്ന എനിക്കല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ സ്വാഗതവും നന്ദിയൊന്നും നിർത്തി കുൽമാലുണ്ടാക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞതിനർത്ഥം ആ പ്രസംഗിക്കുന്ന മുസ്ലിയാരെ മനസ്സിലങ്ങനെ വേണം, ഇവരൊക്കെ കൂടിയാണ് എന്നെ ഇത് പറയാൻ എനിക്ക് അവസരം തന്നതെന്ന ചിന്ത പ്രസംഗിക്കുന്ന മുസ്ലിയാരെ മനസ്സിൽ വേണം. അല്ലാഹു ജല്ല ജലാലുഹു ഖിദ്മത്തുകൾ നടത്താൻ നമുക്ക് തന്ന വേദിയാണ്, അതിനു വേണ്ടി അല്ലാഹു നമുക്ക് തന്ന കൂട്ടായ്മയാണ് നമ്മുടെ SSF പ്രവർത്തനം, SYS പ്രവർത്തനം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം, നമ്മുടെ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മകൾ, പ്രവർത്തനങ്ങൾ വിദേശത്തും നാട്ടിലും, അതെല്ലാം ഖിദ്മത്തുകളാണ്. ആവശ്യമുള്ളവർക്ക് ഖിദ്മത്ത് എത്തിച്ചു കൊടുക്കുക എന്ന നിലക്കുള്ള പ്രവർത്തിക്ക് വലിയ ബറക്കത്താണ്. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇബാദത്ത് ചെയ്യുന്നവരുടെ ഇബാദത്ത്, ആ ഇബാദത്ത് സ്വീകരിക്കപ്പെടുന്നതും ദോഷം പൊറുക്കപ്പെടുന്നതും ഖിദ്മത്ത് ആവശ്യമുള്ള ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്ത സഹോദരന്റെ ബറക്കത്ത് കൊണ്ടാണ്. അതുകൊണ്ട് അത്തരം മേഖലകളൊക്കെ മോശമാണെന്ന് വിമർശിച്ചിരിക്കുന്ന ചില വ്യാജ ശൈഖന്മാരുണ്ട്, വ്യാജ തരീഖത്തുകാരുണ്ട്, അവർക്ക് അലിമീങ്ങളെ പുച്ഛമാണ്. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകന്മാരോട് അവർക്ക് പുച്ഛമാണ്, അവര് സംഘടനയെ ചീത്ത പറയുകയാണ്, അലിമീങ്ങളെ നിന്ദിക്കുകയാണ്. അവർ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരല്ല, അവരെ സ്വന്തം തടിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്. അവർക്കൊരിക്കലും വിജയം കൈവരിക്കാൻ കഴിയൂല. അവര് ചിലപ്പോ ഞങ്ങള് വലിയ കറാമത്തുകാര് എന്ന് ചിലപ്പോ ചില അത്ഭുതങ്ങളൊക്കെ ശൈത്താൻ അവർക്ക് കാണിച്ചു കൊടുത്താൽ അതിൽപ്പെട്ട് അവർ നശിച്ചു നശിച്ചു. അങ്ങനെയുണ്ട് പഴയ കാലത്തും. എല്ലാ ഷെയ്ഖുള്ള വലിയ ഔലിയാക്കളുടെ ഒക്കെ ഗുരുനാഥന്മാരുടെ ശൈഖന്മാരുടെ പരമ്പരയുള്ള വലിയ മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, സയ്യിദു ത്വായിഫ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്റെ ഒരു ശിഷ്യനുണ്ട്, ഉപ്പരെ കൂടെ തന്നെ അങ്ങനെ കുറെ കാലം ജീവിച്ചു. പിന്നെ ഉപ്പർക്ക് തോന്നി ഞാനിപ്പം ഭയങ്കരായിട്ടുണ്ട്, അങ്ങനെ ഉണ്ട് ചിലര്. ഒരു 4 കൊല്ലം CM വലിയുള്ളതിന്റെ പേര് നേർച്ച നടത്തിയ പിന്നെ ഞാൻ CM വലിയുള്ളതിനൊക്കെ വലിയ ആളായി. അങ്ങനത്തെ ചിലര് എല്ലാരും അല്ലട്ടോ. അങ്ങനെ ഞാൻ തന്നെ വലിയ സ്ഥാനത്തെത്തി പോയി. പിന്നെ മൂപ്പർക്ക് എന്തില്ല, മൂപ്പർ പിന്നെ ജുനൈദുൽ ബഗ്ദാദിയുമായിട്ട് ബന്ധം, മൂപ്പരന്റെ വലിയ ആളായി നടത്താൻ, മൂപ്പരന്റെ വലിയ ശൈഖായി നടത്താൻ. സുബ്ഹാനല്ലാഹ്. സിയം വലിയുള്ളാഹി ഖദസല്ലാഹു സിർഹു, മഹാനുബറുകൾ, താജുൽ ഉലമ, റയീസുൽ ഉലമ, അതുപോലെ സുൽത്താനുൽ ഉലമ തുടങ്ങിയ നമ്മളെ പണ്ഡിതന്മാരെ ശക്തിപ്പെടുത്തുകയും അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുകയും അവരെ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു വലിയ മഹാനുബറുകൾ അനുസ്മരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ വിധത്തിലും ആശീർവദിച്ച് ദീനീ പ്രവർത്തനത്ത് മുന്നേറാൻ പഠിപ്പിച്ച ഉസ്താദുമാരെ, മഹാന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും രംഗത്ത് വരുമ്പോൾ അവരാലോചിക്കണ്ടേ, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്നെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇപ്പം വരലില്ല. വരുന്നു പറഞ്ഞു അറിയോ, അൽ ഖൽവത്തു അൻഫഉ ലി ഇബാദൽ യൗമി മിൻ മുഅദബതി മജ്‌ലിസി ശൈഖ്. ഉസ്താദിന്റെ മജ്‌ലിസ് ഇപ്പം ഇരിക്കുന്നതിനെ കാണക്കൊന്നല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇബാദത്ത് എടുക്കലാണ്. മൂപ്പരും ജോറാഹേ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു മൂലെ പോയി കുത്തിരിച്ച് മൂപ്പര് നിക്കുന്നു. കാലം കുറച്ച് കഴിഞ്ഞ് പിന്നെ ചെറുപ്പക്കാര് അത്ഭുതങ്ങൾ കാണാൻ, അത്ഭുതം എന്താണ് അത്ഭുതം? പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ്, രാത്രി സമയത്ത് അയാളെടുത്ത് വലിയ പുലി വരികയാണ്. പുലി
പുലി വന്നിട്ട് പുലിന്റെ പുറത്ത് ഇയാളെ കയറ്റി, പുലി ഇയാളെ കയറ്റിയിട്ട് കൊണ്ടുവാണ് എവിടെ, ജന്നാ സ്വർഗത്തിലേക്ക് പോകാൻ മണി കൊണ്ടുപോകാൻ. അങ്ങനെ പുലിന്റെ പുറത്ത് കയറി ഇയാള് സ്വർഗത്തിലേക്ക് പോവാൻ രാത്രി. അങ്ങനെ പുലിന്റെ പുറത്ത് പോയി, അവിടെ അങ്ങ് പോയി ഇറങ്ങി നോക്കുമ്പോ നല്ല മനുഷ്യന്മാർ കണ്ടാൽ, നല്ല ഭംഗിയുള്ള കുറേ നല്ല മനുഷ്യന്മാര്, സ്വർഗം തന്നെ, നല്ല തോട്ടം ഒലിക്കുന്ന നദി. പാതിരവരെ മൂപ്പരവിടെ ലയിക്കും. അങ്ങനെ പാതിരവരെ ഇരുന്ന് വിവാദത്തിൽ ഇങ്ങനെ മൂപ്പരവിടുന്ന് മുഴുവും ധാരണയിൽ ഞാൻ വലിയ മഹാനായി പോയി. പുലിപ്പുറത്താ പോന്നത് ബാല്യ കിബിറായി. കിബിർ തന്നെ അങ്ങാടി വാങ്ങുന്നതല്ല, മനസ്സിൽ തോന്നത് ഞാൻ വലിയ ആളായി തോന്നുന്നതിന്റെ എനിക്ക് ബിരുദ. ബാല്യ കിബിറനായി പോയി അദ്ദേഹം. സുബ്ഹാനല്ലാഹ്. പക്ഷെ പാതിരവരെ ഇബാദത്തെടുത്താൽ സുമയന, പാതിരക്ക് മൂപ്പര അവിടുന്ന് ഒന്നുറങ്ങും. വൈന്ദൽ ഇന്ദിബാഹി അറാനഫ്സഹു ഫീ സൗമിയാതിഹി ഫഅത്തറ ബിദാലിക്. ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോ സാധാരണ ഇബാദത്തെടുക്കുന്ന മണ്ഡപത്തിൽ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ പുലിയൊന്നും വേണ്ട, ഉറങ്ങിയാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് എത്തിയിട്ടുണ്ടാവും. അതിന് ഈ കുണ്ടോട്ടുകാരും ഒന്നും വേണ്ട, മൂപ്പര് ഉറങ്ങിയാൽ മതി, മൂപ്പര് സ്ഥലത്ത്. എന്താ അത്ഭുതം! അപ്പൊ എന്തുണ്ടായി? ഫൗത്തർ റബിദാലിക വതകബ്ബറ ഫീ നഫ്സിഹി വഹസല ലഹു ഉജ്ബുൻ അദീമുൻ. ബാല കിബ്റനായി പോയ ഞാൻ വലിയ അത്ഭുതം കണ്ട, ഞാൻ വലിയ സ്ഥാനത്തെത്തിയുള്ള കിബ്ർ. വലിയ മഹാനാണ്, ശൈഖാണ്, പക്ഷേ മഹാനവർക്ക് കിബർ ഒന്നുമില്ല. ഈ കുട്ടിയെ നന്നാക്കി എടുക്കണം എന്ന നിലക്ക് ജുനൈനുൽ ബഗ്ദാദി എന്ന ഉസ്താദ് അങ്ങോട്ട് ചെന്നു. ഈ ചെറുപ്പക്കാരന്റെ സമീപത്ത് അങ്ങോട്ട് ചെന്നു. ചെന്ന് നോക്കുമ്പോ വലിയ അഹങ്കാരത്തിൽ ഇരിക്കുകയാണ് ഇയാള്. കാലമൊക്കെ ഇങ്ങനെ സ്വർഗത്തിൽ പോയി കഴിക്കാണ്. സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോ മൂപ്പര് അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ചു. സാധേ ഞാൻ പണ്ടത്തെ പോലെ ഒന്നല്ല, വലിയ ജോറില. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, ഇന്ന് രാത്രി നീ അപ്പറഞ്ഞ സ്വർഗത്തിലെത്തിയാൽ, പുലിപ്പുറത്ത് പോയിട്ട് നീ ആ സ്വർഗത്തിലെത്തിയാൽ നീ ഒരു കാര്യം ചെയ്യണേ മോനെ. മൂന്ന് തവണ നീ ചൊല്ലണം. രോഗങ്ങൾക്ക് മരുന്നാണ്. അങ്ങനെ ഹദീസിലുണ്ട്, 99 രോഗങ്ങൾക്ക് മരുന്നാണ്. അതിലേറ്റവും ചെറിയ രോഗം ടെൻഷനാണ്. ടെൻഷൻ നീങ്ങാനുള്ള മാർഗമാണ് ധാരാളം ചൊല്ലുക. കാരണം ആ ദിക്ര് അല്ലാഹുവിൽ സമർപ്പിക്കുന്ന ദിക്റാണ്. എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. അവൻ തരുന്നതല്ലാതെ ഇല്ല, അവനല്ലാതെ കഴിവില്ല, അവൻ തരുന്ന കഴിവല്ലാതെ ഒന്നിനുമില്ല. ഞാനിന്ന് പുതുക്കുങ്ങൽ ഈ ആവശ്യമുണ്ടെങ്കിൽ പോയി നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കീഴിൽ ബിരുദമെടുത്ത പണ്ഡിതന്മാർക്ക് റിസർച്ചിന് വേണ്ടി, ഫിഖ്ഹിൽ റിസർച്ച് നടത്താൻ വേണ്ടി, ഹദീസിൽ റിസർച്ച് നടത്താൻ വേണ്ടി, തഫ്സീറിൽ റിസർച്ച് നടത്താൻ വേണ്ടി ജാമിയത്തുൽ ഹിന്ദിന്റെ കീഴിൽ തൽക്കാലം ഒരു പൗപ്പത്ത് മുതഅല്ലിമീങ്ങളെ സെലക്ട് ചെയ്ത് മർക്കസിലും ഇയാഉ സുന്നയിലും ഹിക്കമിയയിലും മൂന്ന് സ്ഥലത്തവർക്ക് സ്പെഷ്യലായി കോച്ചിങ് കൊടുക്കുകയും അവരങ്ങനെ പഠിച്ചു വളരുകയും ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ നേതൃത്വം തീരുമാനിച്ച് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അതിന്ന് ഉദ്ഘാടനമായിരുന്നു. സുൽത്താനുൽ ഉലമയും റഹീസുൽ ഉലമയും അലിബാബ കിന്ദങ്ങളും ബദറു സാദാത്തും അതുപോലെ മുഹീസുന്ന പൊന്മട ഉസ്താദും ഒക്കെയുള്ള ആ വലിയ മജ്‌ലിസ്. സുഹൃത്തുക്കളെ, ഞാൻ അവിടെ ചെന്നു. അവിടുന്ന് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോ എന്റെ കൂടെയുള്ള സഖാഫി പറഞ്ഞു, ഇഹ്യാഉ സുന്നയിൽ മുതവ്വൽ ബിരുദം, അതുപോലെ മുതവ്വൽ ക്ലാസ്സിൽ
അതുപോലെ മുഖ്തസർ ക്ലാസ്സിൽ രണ്ട് ക്ലാസ്സിലും ഒന്നാം റാങ്ക് വാങ്ങിയത് സിറാജുൽ ഹുദയിൽ നിന്ന് വന്ന കുട്ടികളാണ്, സിറാജുൽ ഹുദയുടെ കോളേജിൽ പഠിച്ച കുട്ടികളാണ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ മക്കൾക്കും അതുപോലെ എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും അല്ലാഹു നല്ല ബറക്കത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ കണ്ടു, മുത്തവ്വലിൽ ഒന്നാം റാങ്ക് വാങ്ങിയ കുട്ടിയെ കണ്ടു. ആ കുട്ടിയെ ഞാൻ അഭിനന്ദിച്ചു, ആശംസിച്ചു. പോരാ നോക്കുമ്പോ ഞാൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ ആയത്ത് മറന്നു പോകരുത് കേട്ടോ, ഏത് കാര്യം നിങ്ങൾക്ക് സംഭവിച്ചാലും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ, നിങ്ങൾക്ക് ഏത് സന്തോഷം വന്നാലും ഏത് ദുഃഖമുള്ള കാര്യം നടന്നാലും, ഒമാ സാബമിൻ മുസീബത്തിൻ, അതേ ഏത് കാര്യം നടന്നാലും, അത് ഭൂമിയിലാകട്ടെ അല്ല ആകാശത്തിലാകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ, അതെല്ലാം അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദാകുന്ന കിതാബിൽ എഴുതി വെച്ച സംഗതിയാണ്. ബിൻ ഖബ്ലി അൻ നബ്റഹ, അത് നടപ്പാക്കുന്നതിന് മുമ്പ്. ഇന്ന് ഞാനിവിടെ ഇത്രയും പ്രസംഗിക്കാൻ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നേരത്തെ നടന്ന സംഗതി നടക്കുകയാണ്. എന്റെ വകയിലുള്ള തീരുമാനം നടപ്പാവുകയല്ല, പടച്ചവന്റെ തീരുമാനം നടപ്പാവുകയാണ്. എല്ലാ കാര്യവും അങ്ങനെയാണ്, വളരെ നേരത്തെ തുടക്കമില്ലാതെ റബ്ബ് തീരുമാനിച്ച് അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ കാര്യം നടക്കുകയാണ്. നമ്മൾ തീരുമാനിച്ച് നടന്നോളണമെന്നില്ല. ഇത് അല്ലാഹ് പറഞ്ഞിട്ട് ശേഷം പറയാണ്, എന്തിനാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയതിൽ ദുഃഖിക്കണ്ട, നേരത്തെയുള്ള തീരുമാനം നഷ്ടപ്പെട്ട നടക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അഹങ്കരിക്കണ്ട, എന്ത് കിട്ടിയാലും അഹങ്കരിക്കണ്ട, അത് അല്ലാഹുവിന്റെ തീരുമാനം നടപ്പാവുകയാണ്. അണ്ട് അഹങ്കാരമില്ലാതെ, നിരാശയില്ലാതെ, അതേ ടെൻഷനില്ലാതെ ജീവിക്കാനാണ് അല്ലാഹു ഇത് നിങ്ങളെ പഠിപ്പിച്ച്. നേരത്തെ തീരുമാനിച്ച തീരുമാനം ഇവിടെ നടപ്പാവുകയാണ്. ലൗഹുൽ മഹ്ഫൂദിൽ റിക്കാർഡുള്ള കാര്യം നടക്കുകയാണ്. അതുകൊണ്ട് ഞാനാണത് ശരിയാക്കിയത്, ഞാനാണത് ഉയർത്തിയത്, എന്നെ കൊണ്ടാതുണ്ടായത്, ഞാനില്ലെങ്കിൽ അതുണ്ടാവില്ലായിരുന്നു. ഇങ്ങനത്തെ ധാരണയൊന്നും ഒരാൾക്കും വേണ്ട. അതേപോലെ തന്നെ ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ ദുഃഖിച്ചിട്ട് അതാ ടെൻഷൻ അടിക്കണ്ട, അല്ലാന്റെ തീരുമാനം നടപ്പാവുകയാണ്. ഇത് ഞാനാ മുത്തഅല്ലിമിനോടും പറഞ്ഞു, ഒരിക്കലും ഖൽബിൽ ആഹ്ലാദം കൊണ്ട് അഹങ്കാരം തോന്നാതെ വിനയത്തോടെ ഇനിയും പഠിക്കുക, അടുത്ത റാങ്കും കൂടി വാങ്ങാൻ നോക്കുക. സുഹൃത്തുക്കളെ, നമ്മളെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. അത് തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഒരു നല്ല കാര്യത്തിനും കഴിയൂല, ഒരു തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ കഴിയൂല, ഇല്ലാ ബില്ലാ അല്ലാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അല്ലാഹുവിന് സമർപ്പിക്കുന്ന ദിക്റാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അഹങ്കരിച്ച് അത്ഭുതങ്ങൾ കണ്ടപ്പോ, അഹങ്കരിച്ച് ഞാനൊരു വലിയവനായി എന്ന് തോന്നിയ ആ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുത്തത്. സുബ്ഹാനല്ലാഹി, ഈ ചെറുപ്പക്കാരൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഉസ്താദ് പറഞ്ഞു കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല. ശൈഖിന്റെ ഉപദേശം അദ്ദേഹത്തിന് വിമർശന മനസ്സോടെ ആ കാണാൻ കഴിഞ്ഞത്. പക്ഷേ അവിടെ ഇപ്പറഞ്ഞതുപോലെ പുളി പുലിപ്പുറത്ത് കയറി അവിടെ അങ്ങ് എത്തിയപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, എന്താ ഇപ്പൊ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാമില്ല ചൊല്ലിയാൽ എന്താ സംഭവിക്കുക, അതൊന്ന് കാണാലോ ഒരു പരിശോധനക്ക് വേണ്ടി. അദ്ദേഹം അവിടെ എത്തിയപ്പോ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു കൊടുത്തത് പോലെ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്നങ്ങ് പറഞ്ഞപ്പോൾ അവിടെ ചുറ്റുഭാഗത്തും നല്ല ഭംഗിയുള്ള നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നല്ലോ, അവരെല്ലാം നിലവിളിക്കാൻ തുടങ്ങി, അവർ ഓടിപ്പോകാൻ തുടങ്ങി, എല്ലാരും പിരിഞ്ഞു പോയി. പിന്നെ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാമില്ല കഴിഞ്ഞിട്ട് ആ സ്ഥലം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് വഹുവ വജദ നഫ്സഹു ഫീ മസ്ബലത്തിൻ ബൈന യദൈ ഇമാമുൽ മൗത, ചത്ത ചകങ്ങളുടെ എല്ലുകളും അതുപോലെ നജസുകളും ഒക്കെ കൊണ്ടുപോയി ഇടുന്ന, അതാ അടിക്കാട്ടം കൊണ്ടുപോയി ഇടുന്ന സ്ഥലത്താണ്
ഞാനിപ്പൊ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. സ്വർഗമല്ല നജസ് കൊണ്ടുപോയി എറിയുന്ന സ്ഥലമാണ്. പിന്നെയോ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടതോ അത് മുഴുവനും ശൈത്താൻ പല അത്ഭുതങ്ങളും പ്രകടിപ്പിച്ച് അദ്ദേഹത്തെ കീപറനാക്കിയതാണ്. ഫഅലിമ, അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, അന്നഹു അഖ്താ വളല്ല, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, പിഴവ് പറ്റിപ്പോയി. എന്നെ പഠിപ്പിച്ച ഉസ്താദിനെ കൈയൊഴിച്ച് ഞാൻ വലിയ ആളായി എന്ന നിലക്ക് നീങ്ങിയത് അബദ്ധമായി പോയി. അവിടെ ബോധ്യപ്പെട്ടു, അദ്ദേഹം തൗബ ചെയ്തു, നന്നായി പോയി. സുഹൃത്തുക്കളെ, നമ്മുടെ കൽബ് അള്ളാഹുവിലേക്ക് തിരിയണം, കൽബ് നന്നാകണം, നല്ലവരായി ജീവിച്ച് മരിക്കണം. അള്ളാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സും ശരീരവും സർവ തെറ്റുകളിൽ നിന്നും മുക്തമാക്കി തഖ്വയോടെ കൂടെ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരൻ, വെള്ളത്തിൽ വീണ് മരിച്ചുപോയ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ എനിക്കിന്ന് കഴിഞ്ഞില്ല. നിർബന്ധമായും പോകേണ്ടതായിരുന്നു, പോകാൻ കഴിഞ്ഞില്ല. അതുപോലെ മരിച്ചുപോയ പലരുടെയും റിപ്പോർട്ടുകൾ കിട്ടി, കഴിഞ്ഞില്ല. ഞാൻ കോട്ടക്കലിൽ വന്നപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഹമീദ് ഹാജി, കൊടിഞ്ഞി ഹമീദ് ഹാജി, നമ്മുടെ സജീവ പ്രവർത്തകനും സഹകാരിയുമാണ്, അദ്ദേഹത്തിന് പെട്ടെന്ന് സുഖമില്ലാതെയായി. മിംസിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോ ചെന്ന് നോക്കി, അദ്ദേഹത്തിന് രോഗം അല്പം ശക്തമാണ്. അദ്ദേഹത്തെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. ഞാൻ ICU കയറി അദ്ദേഹത്തെ ഒന്ന് ചെറുങ്ങനെ മന്ത്രിച്ചു കൊടുത്തു. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ സലാമത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ രോഗം മാറാൻ ഒരു നാരിയത്ത് സലാത്ത് ചൊല്ലണം. എന്റെ ഇൻഷാല്ലാ അതുപോലെ നമ്മുടെ ബന്ധങ്ങളിലും നമ്മളുമായി ബന്ധപ്പെട്ട പലരും സിറാജുൽ ഹുദയിലേക്ക്, ഞാനിവിടെ വന്നപ്പോൾ പലരും വലിയ നേർച്ചകൾ തന്നവരുണ്ട്, 25,000 കൊണ്ടുവന്ന് തന്നവരുണ്ട്, അതിൽ വലുതും ചെറുതും സംഭാവനകൾ തന്നവരുണ്ട്. ഞാൻ പോയപ്പോ പല വഴിക്കുന്നു സംഭാവനകളും നേർച്ചകളും തന്നവരുണ്ട്. അള്ളാഹു ആ മഹത്തായ സ്ഥാപനത്തിന് തന്ന ബർക്കത്ത് നിലനിർത്തി തരട്ടെ. ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയും മദ്രസയും 11 പ്രദേശങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു ചുറ്റുപാടിൽ ഓല സെറ്റ് കെട്ടിയിട്ട് തുടങ്ങിയ സിറാജുൽ ഹുദ, നിങ്ങളുടെ കമ്മിറ്റി പ്രസിഡന്റ് ഉസ്താദുമായ സയ്യിദ് അൽ മുസ്ലിയാർ, ഞങ്ങൾ ആ ഭാഗത്ത് സേവനം ചെയ്ത ആളാണ്, അദ്ദേഹത്തിന് നന്നായി അറിയാം. അൽഹംദുലില്ലാ, അതിന്റെ കീഴിൽ ദശക്കണക്കിന് പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും ഒക്കെ അല്ലാഹു തആല തന്നു. അത് റബ്ബിന്റെ നിയമത്താണ്. ശുക്ര ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാഹു അവന്റെ മഹായ ഫളു കൊണ്ട് മാപ്പ് തരട്ടെ. അല്ലാഹു തന്ന നിഹ്മത്തുകളെല്ലാം അല്ലാഹു നിലനിർത്തി തരട്ടെ. സൗദി അറേബ്യയിൽ വളരെയേറെ പ്രതിസന്ധികൾ ഉള്ളവരുണ്ട്. അല്ലാഹുവേ, ഏത് വിദേശ രാജ്യങ്ങളിൽ, കുവൈത്തിലോ ബഹ്റൈനിലോ ഖത്തറിലോ ഒമാനിലോ UAEയിലോ, എവിടെ ആർക്കെന്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടോ, ജോലിയിൽ എന്ത് പ്രയാസമുണ്ടോ, അല്ലാഹുവേ ആർക്ക് തനാസിൽ കിട്ടേണ്ടതുണ്ടോ, റിലീസ് കിട്ടേണ്ടതുണ്ടോ, ആർക്കെന്ത് ലൈസൻസ് കിട്ടേണ്ടതുണ്ടോ, ആർക്കെന്ത് വിസയുടെ ഇഖാമയുടെ ആ പ്രശ്നമുണ്ടോ, നീ പരിഹരിക്കണേ അല്ലാ. വിദേശ രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ച് കൊണ്ടുവരുന്ന കാശുകൾ, ആ കാശുകൾ ഇവിടെ സ്ത്രീകളെ കയ്യിലെത്തിച്ചു, ഭാര്യമാരുടെയും ബാപ്പവുമ്മയുടെയും കയ്യിലെത്തിച്ചു. അതേ വരുന്നു മയദിന്റെ റസീവർ, മർക്കസിന്റെ റസീവർ, അങ്ങകലെ കുറ്റിയാടിയിൽ സിറാജ് ഹുദയുടെ റസീവർ വരുന്നു, അങ്ങനെ ഹിയാവ് സുന്നയുടെ റസീവർ വരുന്നു. അങ്ങനെ പലതിന്റെയും റസീവർമാര് വരുമ്പോ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ കാരണവന്മാര്, അവരൊക്കെ അവരെ കഴിവനുസരിച്ച് സഹായം നൽകുന്നു. അങ്ങനെ നിങ്ങളൊക്കെ നൽകുന്ന സഹായം, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഓർഗനൈസർമാരെ ഏൽപ്പിക്കുന്ന വരിസംഖ്യകൾ, വെട്ടിപ്പിരിവുകൾ, അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഒരു മാസത്തിൽ 80 ലക്ഷം ഉറുപ്പികയോളം, ഒരു മാസത്തിൽ 80 ലക്ഷം ഉറുപ്പികയോളം സിറാജിൽ ഉദുക്ക് ദൈനംദിന ചെലവിന് വേണം. നിങ്ങളെല്ലാം തരുന്ന സഹായമാണ്. റബ്ബേ, സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്നത്, അതിന്റെ പുറമൊരു 25 ലക്ഷം ഉറുപ്പികയോളം ഇതിലേക്ക്, ഈ 80 ലക്ഷത്തിലേക്ക് നേർച്ചകളായി കിട്ടുന്നത് അല്ലാഹുവിന്റെ പ്രത്യേക സഹായം. വലിയ അത്ഭുതകരമായ ഫലം റബ്ബ് കൊടുത്തതുകൊണ്ടാണ്, അത് മുഅ്മിനീങ്ങളെ ദുആ കാരണത്താലാണ്. സുന്നത്ത് ജമാഅത്തിനെ തീരെ നശിപ്പിക്കപ്പെട്ട പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ കത്ത
താണിയുകയും പ്രവർത്തിച്ചപ്പോ അവരുടെ മനസ്സ് വേദനിച്ചും സന്തോഷിച്ചുമുള്ള ദുആ കൊണ്ടാണ്. അതുകൊണ്ട് പറയട്ടെ, അല്ലാഹുവിനോട് നമുക്ക് ഒരുപാട് കാര്യത്തിന് ദുആ ചെയ്യാനുണ്ട്. എല്ലാവരും ഒരു നാരിയത്ത് സലാത്തിയുള്ളി ഹമീദാജിയുടെ രോഗം സുഖപ്പെടാൻ, അതുപോലെ എന്റെ ബന്ധത്തിലുള്ള പലരും രോഗികളുണ്ട്. ഞാൻ ഇന്ന് പകല് സമയത്ത് നമ്മുടെ ചില പ്രവർത്തകരുടെ വീട്ടിൽ ഇതിന്റെ സമീപത്ത് അവർ ക്ഷണിച്ചപ്പോൾ പോയി. ഒരു ചെറുപ്പക്കാരന്റെ കാലിന്റെ രോഗം കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി, വേറെ ഒരു കുട്ടിയുടെ രോഗം കണ്ടപ്പോൾ സങ്കടമായി. അല്ലാഹുവെ അതെല്ലാം നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യേണ്ടതുണ്ട്. ഒരു നാരിയത്ത് സലാത്ത് എല്ലാവരും ചൊല്ലണം. നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുമ്മ സല്ലി സലാതൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൽ ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് വതംഫറുജു ബിഹിൽ കുറബ് വതുഖ്ളാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഖമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി في كل لمحة ونفس بعدد كل معلوم لك അള്ളാഹുവേ, ഞങ്ങളെ പള്ളികളിൽ പല സ്ഥലത്തും വെള്ളമില്ല, സ്ഥാപനങ്ങളിൽ പല സ്ഥലത്തും വെള്ളമില്ല, വീടുകളിൽ കിണറുകളിൽ പല സ്ഥലത്തും വെള്ളമില്ല. അള്ളാഹുവേ ഞങ്ങൾക്ക് ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് വെള്ളം തരണേ, ആവശ്യമായ മഴ തരണേ. അള്ളാഹുവേ ഹബീബിന്റെ ബറക്കത്തോട് ഞങ്ങളെ പ്രവർത്തകരാര് രോഗികളുണ്ടോ, സഹകാരികൾ സഹായികളാര് രോഗികളുണ്ടോ, ഞങ്ങളെ ബന്ധത്തിൽ എന്ത് രോഗമുള്ളവരുണ്ടോ, ഞങ്ങൾക്ക് എന്ത് ചെറുത് വലുത് രോഗമുണ്ടോ, നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. اللهم انك انت الشافي لا شفاء الا شفاؤك اللهم اشفنا واشف مرضانا ومرضى من اوصانا ومرضى جميع المتبرعين والناذرين بدينك يا ربنا شفاء تاما لا يغادر سقما ولا الما ആർക്ക് നേർച്ച ചെയ്തവർക്ക്, സദഖ ചെയ്തവർക്ക്, ബന്ധപ്പെട്ടവർക്ക്, ഞങ്ങൾക്ക്, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ആരോഗ്യം കൊണ്ട് ദീർഘായുസ് നിന്റെ പൊരുത്തത്തിൽ തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ മുഅ്മിനീകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ സദസ്സുകളും സ്ഥാപനങ്ങളും ദുആക്ക് ഇജാബത്തുള്ളതാക്കണേ അല്ലാ. ഈ സ്ഥാപനവും ഈ സദസ്സും ഇജാബത്തുള്ളതാക്കണേ അല്ലാ. എല്ലാവരും മരിച്ചു പോയവരും ഫാത്തിഹ സൂറത്ത് ഓതണം. ഈ കസേര മുന്നോട്ടിട്ടാൽ അതിന്റെ അർത്ഥം നിങ്ങളോടൊക്കെ സംഭാവന അയച്ചു കൊടുക്കണം എന്നാണ്. 40 കൊല്ലായില്ലേ ഏകദേശം പണി തുടങ്ങിയിട്ട്, അതുകൊണ്ട് പറയൊന്നും വേണ്ടയില്ല. നിങ്ങളെല്ലാവരും നല്ല സംഭാവന തരണം. നല്ല സംഭാവന എന്ന് പറഞ്ഞാൽ 5 രൂപയല്ല, 10 രൂപയല്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ 2000 രൂപേന്റെ നോട്ട് ഏകദേശം ആളെടുത്തുണ്ടാവും, ഇല്ലെങ്കിൽ 500 നോട്ട് കൂടുതൽ എടുത്താലും മതി. പിന്നെ കഴിവനുസരിച്ച് ഓരോരുത്തരും തരണം. അങ്ങനെ എല്ലാവരും സംഭാവന തരണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കട്ടെ. ആ വടിയങ്ങ് എടുത്താണ് എൻ്റെ അമ്മയ്ക്ക് മാത്രം ഔരിയും എടുത്താൽ. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. എല്ലാവരും ഫാത്തിഹ സൂറത്തോ. നമ്മൾ മരിച്ചുപോയ എല്ലാവരുടെ പേരിലും മരണപ്പെട്ടു പോയ നമ്മുടെ നാട്ടുകാരുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്. എഴുന്ന് പോ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ, അദ്ദേഹം ഒരു പ്രവർത്തകനാണ്, കുവൈത്തിലാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ കയറണം, നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിൽ ആരുമില്ല, പെണ്ണുങ്ങളൊന്നുമില്ല, എല്ലാവരും പിന്നെ മരിച്ച വീട്ടിൽ പോയിരിക്കാം. അല്ലാഹു ആ മരിച്ച പുറത്തു കൊടുക്കട്ടെ. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ബന്ധപ്പെട്ടതിൽ നിന്നും ഒക്കെ മരിച്ചു പോരുണ്ട്. ഞാൻ ഇന്നലെ രാത്രി 11:30 ഒരു മരിച്ച വീട്ടിൽ പോയി. നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങാണ്ട് സമയം ഉണ്ടാവില്ല അതൊന്നും എനിക്കറിയാം. പക്ഷേ പോകാൻ കാരണം അത്രയും ബന്ധപ്പെട്ട ഒരാളാണ്. മരിച്ചിട്ട് 2 ദിവസമായി പോകാൻ കഴിഞ്ഞില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ ദുആയായിരുന്നു, അതിൽ പങ്കെടുക്കാനും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി പോയി. അദ്ദേഹം അലിഹാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അള്ളാഹുത്തല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മളിൽ മരിച്ചു പോയി എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ. ഫാത്തിഹ സൂറത്ത് എല്ലാവരും ഓതണം. കഴിവിൻ്റെ പരമാവധി എല്ലാവരും സംഭാവന തരണം. എൻ്റെ ഇൻഷാ അല്ലാഹ് ചെയ്യണം. ലാ ഹദറത്തു നബി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാഹിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. സിറാജുൽ ഹുദയിലേക്ക് നേർച്ച പൈസ ഇസാഖ് സഹാബിന്റെ അടുത്ത് കൊടുത്താൽ മതി. ഇവിടത്തേക്കുള്ള എന്റെ കൈ തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ നാസ് മലികിൻ നാസ് ഇലാഹി മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് يوسوس في صدور الناس من الجنة والناس. ഒരു മൂന്ന് സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم الى يوم الدين. എല്ലാവരും സംഭാവന തരണം. സമയം വൈകിയതുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ആക്കുത്രമുള്ള മജ്‌ലിസ് ആക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൈ വാഫി നഅമ കാഫ മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും സംഭാവനകൾ കൊടുത്തതും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും കൊടുത്തതും എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ അമലുകളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ ഇവിടെ ചൊല്ലുന്ന ബുറുദകൾ അതും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിൽ നടക്കുന്ന എന്തെല്ലാം നല്ല അവരുകളിൽ വിവരിച്ച കാര്യങ്ങൾ ഞങ്ങളത് നോക്കി പറയുമ്പോൾ ഞങ്ങൾക്കതൊന്നും പറയാൻ അർഹതയുണ്ടായിട്ട് പറയുകയല്ല. ഞങ്ങൾക്കാരെയും ഉപദേശിക്കുകയില്ല, അർഹതയില്ല. അല്ലാഹുവേ, ഞങ്ങളെ സദസ്സിലുള്ളവരും സ്റ്റേജിലുള്ളവരും ഒക്കെ അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ സന്താന പരമ്പരകളെ സാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ മക്കളെയും മക്കളെ പരമ്പരകളെയും ഞങ്ങളെ ശിഷ്യന്മാരെയും ശിഷ്യ പരമ്പര ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെയും അവരുടെ പരമ്പരകളെയും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ദുനിയാവിലെ സന്തോഷമുണ്ടാക്കി തരുന്നവരാക്കണം റഹ്മാനെ. തമ്മാടികളും തോന്നിവാസികളും കള്ളന്മാരും വ്യാജം പറയുന്നവരും ആക്കരുത് റഹ്മാനെ. ഞങ്ങളെല്ലാ അവരെയും മുത്തഖീങ്ങളാലാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, കാലം കുറേ ജീവിതത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഏതായാലും കഴിഞ്ഞ കാലത്തോളം ഇനി ജീവിക്കാൻ ഇല്ലെന്നുറപ്പാണ്. ഞങ്ങളെ മുൻഗാമികൾ ജീവിച്ചതുപോലെയാണെങ്കിൽ കുറഞ്ഞ വർഷം ഒരു പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കാൻ കിട്ടിയേക്കാം. നീ നിശ്ചയിച്ച സമയത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരറിവുമില്ല. മരിക്കുന്നതിന് മുമ്പ് കട ഞങ്ങൾക്ക് വിജയത്തിനൊന്നും ഇല്ല. നീ ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മബാപ്പമാർക്കും ഉസ്താദുമാർ രോഗമുള്ളവർക്ക് ശിഫ നൽകണേ അല്ലാ. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഹൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളുള്ളവർക്ക് വീട്ടിൽ തരണേ അല്ലാ. റബ്ബേ, എന്ത് രോഗമാണെങ്കിലും രോഗങ്ങൾ ശിഫ നൽകണേ അല്ലാ.
റബ്ബേ, കുടുംബപരമായി ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്, സ്വന്തം ഉമ്മയും ഭാര്യയും തമ്മിൽ ഒത്തുപോകാത്തതുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന എത്രയോ യുവാക്കളുണ്ട്. റബ്ബേ, അങ്ങനെ ഏത് പ്രശ്നമുണ്ടോ നീ പരിഹരിക്കണേ അല്ലാ. എല്ലാവരുടെ കൽബും നന്നാക്കി തരണേ അല്ലാ. എല്ലാവരുടെ കൽബും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മനസ്സിലാരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അവരെ മനസ്സും നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിപ്പിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിയായി കിട്ടേണ്ടതുണ്ട്, പല സ്ഥലങ്ങളും കിട്ടേണ്ടതുണ്ട്, വിൽക്കേണ്ടതുണ്ട് റബ്ബേ. അതുപോലെ പലർക്കും പലതും വാങ്ങി കിട്ടേണ്ടതുണ്ട്, വിറ്റ് കിട്ടേണ്ടതുണ്ട്. നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ അല്ലാ. സ്ഥാപനങ്ങൾക്ക് സ്ഥലം എടുത്തിട്ട് അതിൻ്റെ സംഖ്യകൾ കൊടുക്കാനുള്ളതുണ്ട്, പലർക്കും സംഖ്യ കൊടുക്കാനുണ്ട്, അതെല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളെ ഏത് കാര്യം കൽബിൽ ഉദ്ദേശിച്ചോ അതൊക്കെയും നീ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തരണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മലക്കുകൾ വന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങൾക്കൊരു അവസാനം ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ അല്ലാഹ്. ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ അല്ലാഹ്. ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ അല്ലാഹ്. എത്രയോ വലിയ വലിയ ആളുകൾ നിന്റെ പരീക്ഷണത്തിന് വിധേയമായി, പലരും വലിയ സ്ഥാനവും പേരും ജനങ്ങൾക്കിടയിൽ പലതും ഉണ്ടായിരുന്ന പലരും ആഖിബത്ത് ജീവിതയായി മരിച്ചുപോയവരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടൊരു കാര്യവുമില്ല. മരണസമയത്ത് ഞങ്ങളെ ഖാത്തിമത്ത് നന്നാക്കി തരണേ അല്ലാ. ദുനിയാവിലുള്ള ഒന്നും നിലനിൽപ്പില്ല. ഞങ്ങൾക്ക് കാലകാലമുള്ള ജീവിതം രക്ഷപ്പെടാൻ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. لا ورود دعوت صيتي സിറാജുൽ ഹുദയുടെ പുതിയ ക്യാമ്പസ് കാണാത്തവരൊക്കെ സിറാജുൽ ഹുദയുടെ പുതിയ ക്യാമ്പസിന് 100,000 rupees വില വരുള്ളൂ. അപ്പോൾ പലരും അള്ളാഹു തല കഴിവ് തന്നവരുണ്ടാവും. അങ്ങനത്തെ ആളുകൾ മെല്ലെ വന്നിട്ട് 1 cent 2 cents ഞാൻ തരുമെന്ന് പറയണം. ഇപ്പം പറയണമെന്നല്ല, അങ്ങനെ നല്ല നീയത്തോടെ കൊടുക്കണം. ഞാൻ ഈ പിരിവ് ചോദിക്കാൻ വലിയ മടിയനാണ്, പിരിവ് ചോദിക്കലും ഇല്ല. പലരും വന്ന് പിരിവെടുക്കുന്ന അടുത്തൊന്നും ഞാൻ പോയിട്ടുണ്ടാവില്ല, പല സ്ഥലത്തും അങ്ങനെയാണ്.